ओके सर। This is Marcos, John Varghese, cyclist, 1/3 sector, Vrindavan Colony. I want him at the operation theater tomorrow morning, 7:30. Okay? All right. He'll be there. ഇന്ന് ശിവാശ്രീയിലായതുകൊണ്ട് ഞാൻ 6 എണ്ണം അടിച്ചുള്ളൂ. ഓ, അതുകൊണ്ട് ഞാൻ ഈ പുഷ്പരഥത്തിന്റെ ചുക്കാൻ
വാസുദേവായി ഏൽപ്പിക്കുന്നു. എടോ അയ്യേ, എടോ ഞാൻ ഈ വണ്ടി വല്ലയിടത്ത് കൊണ്ടുപോയി ഇടിക്കും. എണീക്കണോ? എടോ അയ്യേ എണീക്കണോ. താനെ ഈ സ്റ്റിയറിങ് അങ്ങ് പിടിച്ചേ. ട്രാഫിക് ലൈറ്റില്ലേ, അത് റെഡാണോ ചുവപ്പാണോ അതോ പച്ചയാണോ? അത് കറുപ്പ് പോലത്തെ ഒരു പച്ച. അയ്യോ ചുവപ്പ് റെഡാ, ചവിട്ടിച്ചു. ഭൂമിയിൽ ധൂമകേതു വന്നിടിച്ചു. ധൂമകേതു അല്ല, ധൂമകേതി. ധൂമകേതിനി, ഒരു സുന്ദരി ധൂമകേതിനി. വരുന്നുണ്ട്, വരുന്നുണ്ട്. ഓപ്പൺ ഓപ്പൺ. ലുക്ക് മിസ്റ്റർ, ഈസ് ദ വേ ടു ഡ്രൈവ്, ഈസ് ദ വേ ടു ബ്രേക്ക്. Who gave you the license? He. Idiot! You! Hey, English is better, Jay. English is better. You're going to break in. Ah, you're going to break in. English is better. What do you mean? I mean, well, Yamara, I'm going to break in. I'm going to break in. Yamara. Hey, hey. Oh, sorry. And then, okay. Okay. യെല്ലോ സോ ഗ്രീൻ ഇസ് ഫോർ സ്റ്റാർട്ട്, റെഡ് ഇസ് ഫോർ ബ്രേക്ക്. പിന്നെ എന്തിനാണ് യെല്ലോ? സോ യെല്ലോ ഇസ് ദ പ്രോബ്ലം. എന്റെ വണ്ടി ഒന്ന് നോക്കാൻ. അതിനാ വേല കയ്യിലിരിക്കട്ടെ. പക്ഷേ ഞങ്ങളുടെ കാറിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇടിച്ചിട്ട് ഞങ്ങളോട് തട്ടിക്കയറാൻ വരുന്നു. ഇത് എവിടുന്ന് വരുന്നു? സുന്ദരിയായ മാഡത്തിന്റെ സുന്ദരിയായ ഈ കാറ്, സുന്ദരനായ എന്റെ സുഹൃത്തിന്റെ സുന്ദരനായ ഈ കാറിൽ ഒന്ന് കിസ് ചെയ്തു. ബമ്പർ ടു ബമ്പർ. കിസ്സിംഗ് ഇസ് നോട്ട് എ ക്രൈം ഇൻ ഇന്ത്യ. നോൺസെൻസ്. താങ്ക് യു. പോലീസ് വന്നിട്ട് പോയാ മതി. ഐ വാണ്ട് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ ഇല്ലേ? എന്നാ പിടിച്ചോ, രണ്ട് രൂപ. മാഡം പോലീസ് വന്നിട്ട് കോമ്പൻസേഷൻ ഒക്കെ വാങ്ങിച്ചിട്ട് സൗകര്യമായിട്ട് വന്നാ മതി. ഞങ്ങൾക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. പാടുകയെ നിങ്ങളെ കോടതി കയറ്റും. കോടതിയിലെ കയറ്റിക്കോ. പക്ഷെ മാഡം, ഞങ്ങളുടെ കാർ ഫ്രണ്ടിലാണ് കിടക്കുന്നത്, മാഡത്തിന്റെ കാർ പുറകിലാണ് കിടക്കുന്നത്. അപ്പൊ ഫ്രണ്ടിൽ കിടക്കുന്ന ഞങ്ങളുടെ കാറിനെ പുറകെ കിടക്കുന്ന മാഡത്തിന്റെ കാറാണ് കൊണ്ട്. നമ്മുടെ കാറിലെ ഫ്രണ്ടിൽ കിടക്കുന്നത് മാഡത്തിന്റെ കാറിലെ ബാക്കി കിടക്കുന്നത്. അപ്പൊ മാഡത്തിന്റെ കാറിലെ നമ്മുടെ കാറിൽ കൊണ്ടിരിക്കുന്നത്. ജയിലിൽ കയറ്റേണ്ട കാര്യമൊന്നും ഇല്ല. ഞങ്ങൾ ജയിലിൽ ചാടി വന്നിരിക്കുന്നവരാ. ഭീകര ഭീകര. You get out from my car. Thank you. Drunkards. Yes. But your madam didn't get out of my car. You want? Hey. You. Hey. 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 Ah, vannu. Ya, varne. അടിക്കുമ്പോ അഞ്ചോ ആറേ അടിക്കാവൂ. ഇല്ലേ ഇതാണ്ട് ഇതുപോലെ മുണ്ടുതുണിയൊന്നും. ഞങ്ങളാരും ഉറങ്ങാത്തവരാണല്ലോ. ഞാനും വണ്ടി ഓടിച്ച് സുഖമായിട്ട് ഉറങ്ങി തന്നെയാണല്ലോ. എന്നിട്ട് എനിക്ക് മുണ്ടുതുണി ഉണ്ടല്ലോ. വാള് വാള് വാള അടിക്കാൻ വേണ്ടിയാ. മത്തേ എന്നെ പിടിച്ചു, എന്നെ പിടിച്ചോ. അതെ, ഞാൻ ബ്രേക്ക് ചെയ്യുന്നുള്ള സത്യമാണ്. പക്ഷെ അവളാണ് എന്റെ പുറകെ കുറിച്ച്. അവളാണ് എന്റെ ഏതവരവള്. എന്റെ കർത്താവ്, ഏതെങ്കിലും അവള് ഒന്ന് കാര്യമായിട്ട് എനിക്ക് ഇവിടുന്ന് ഊരി പോകും. വീടിന്റെ തിണ്ണ ഇരുന്നിട്ടാണ് ഇവിടെ മുണ്ടും തിണ്ണയില്ല. ആളില്ലായിരിക്കില്ല. ഞാനും അമ്മയ്ക്ക് സന്തോഷമായല്ലോ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ തിരിച്ചെത്തിയല്ലോ.
ഇനി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത് ഞാൻ ഇവിടെ തന്നെ കാണും മരുന്നെടുത്ത് വരട്ടെ ആ വാതർന്നേ ആ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി ഞാൻ പോയി വരട്ടെ മോള് അമേരിക്കയിലായിരുന്നപ്പോ എന്റെ ഭക്ഷണക്കാരി ഒക്കെ കണക്കായിരുന്നു നല്ല പ്രായത്തിൽ ഒരു കല്യാണം കഴിക്കാത്തോണ്ടല്ലേ അങ്കിൾ അതെങ്ങനാ അളിയൻ മരിച്ചതോടെ ഹോസ്പിറ്റലിന്റെ ഭരണവും പെങ്ങടെ ശുശ്രൂഷയൊക്കെ എന്റെ തലയിലായില്ലേ അമ്മയുടെ കാര്യം നോക്കാൻ ഇനി ഞാനുണ്ടല്ലോ ഒരു പ്രപ്പോസലൂടി ഞാൻ കൊണ്ടുവരട്ടെ അങ്കിൾ നീ ഹോസ്പിറ്റലിന്റെ എം ഡി സ്ഥാനം അങ്ങോട്ട് ഏറ്റെടുക്കേ എന്നിട്ട് നമുക്ക് ആലോചിക്കാം അയ്യോ ഞാനില്ല എല്ലാ അങ്കിള് തന്നെ നോക്കിയാ മതി ആ പറഞ്ഞപ്പോഴാ ഓർത്തത് ഞാൻ ഡോക്ടർ റോയിയെ വിളിച്ച് നീ ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല കാർഡിയോ തൊറാസിക് സർജനാ ഡോക്ടർ റോയി അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്താൽ നിനക്ക് പലതും പഠിക്കാൻ കഴിയും അത്ര കേമനാണോ അമേരിക്കയിൽ ഞാൻ കണ്ട ഡോക്ടേഴ്സിന് അപ്പുറം ഒന്നും വരില്ലല്ലോ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ അപ്പോയിന്റ്മെന്റ് പത്രിക്കാ സോ ബി ഓൺ ടൈം കാണാനൊക്കെ പോവാം പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആർ ടി ഓഫീസ് വരെ ഒന്ന് പോകണം ഇന്നലെ ഒരു ഡ്രങ്കാർഡ് കാരണം എന്റെ കാറിന്റെ ബമ്പർ മുഴുവൻ ചളുങ്ങി നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് TN01D4866 Hi, good morning, Ani. Hello, Dr. Menon. Good morning. Ani, marandilla po. Hey. Ani, join chenda karyam. Dr. David ennodu paranjirunnu. Anyway, all the best. Thank you. Bye. Bye-bye. See you. Doctor? Yes, come in. Yes. ഓ ഇന്നത്തെ ആക്സിഡന്റ് കേസ് കോമ്പൻസേഷൻ ചെക്ക് വേണോ ക്യാഷ് വേണോ എമൗണ്ട് അതല്ല ഞാൻ മേ കം ഇൻ ഡോക്ടർ പ്ലീസ് കം ഇൻ പ്ലീസ് കം ഇൻ എക്സ്ക്യൂസ് മീ ഇതുവരെ ഡൗട്ട് തീർന്നില്ലേ ഇല്ല ഡോക്ടർ ഞാൻ ലൈബ്രറി മുഴുവൻ നോക്കി എന്നിട്ടും ഓക്കേ ഫോർത്ത് റാക്ക് ലാസ്റ്റ് ഷെൽഫ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് സർജറി ബൈ ക്രിക്ലിൻ റീഡ് ഇൻവേസീവ് സർജിക്കൽ ടെക്നിക്സ് പേജ് നമ്പർ 113 തേർഡ് പാരഗ്രാഫ് താങ്ക്യൂ ഡോക്ടർ ഷെൽഫിന്റെ മുകളിലാണ് ബുക്ക് ഇരിക്കുന്നത് സ്റ്റൂളിൽ എടുക്കണം യു മേ ഫോൺ അപ്പൊ എമൗണ്ട് എത്രയെന്ന് പറഞ്ഞു അങ്കിളിനെ ഒക്കെ കൊണ്ടുവരണോ ഇത്രയും ചെറിയ കാര്യത്തിന് എക്സ്ക്യൂസ് മീ റാൻടാക് 150 mg റാൻടാക് 150 mg 3 times ഡെയിലി ഓക്കെ അപ്പൊ അങ്കിൾ ആരാന്നാ പറഞ്ഞു എന്റെ അങ്കിൾ ആരാന്ന് ഡോക്ടർക്ക് മനസ്സിലായി കാണില്ല വല്ല മന്ത്രി MP ആണോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ യെസ് രാവിലെ ലാബ് റിപ്പോർട്ട് ഇപ്പോഴാണ് എന്നെ വിളിച്ചു പറഞ്ഞത് സ്റ്റുപ്പിഡ് You find out the blood group and start blood transfusion immediately. സമയത്തിന്റെ വിലയറിയാത്ത കഴുതകൾ അപ്പൊ അങ്കിൾ ആരാന്ന് പറഞ്ഞു ഞാൻ ഡോക്ടർ ഡേവിഡ് കുരിശിങ്കലിന്റെ ഡേവിഡ് കുരിശിങ്കലിന്റെ നീസ ഓ സ്റ്റേറ്റ്സിൽ നിന്ന് സർജറിയിൽ ഗോൾഡ് മെഡൽ എന്റെ കൂടെ കുറച്ചു കാലം പരിശീലനം ഡോക്ടർ ആനി അല്ലേ ഇത് നേരത്തെ പറയണ്ടേ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് താങ്ക് യു ഞാനിപ്പോ ജോയിൻ ചെയ്യാൻ വന്നതാ ദാറ്റ്സ് ഫൈൻ But what's the time now? 10:45. That means you are 15 minutes late. ഒരു സർജൻ ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റി ആണ്. 10:50 എനിക്ക് വേറെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. So you come and meet me tomorrow by 8:30 AM sharp. Excuse me, doctor. No excuses. ഒരു സർജന് ഒരിക്കലും എക്സ്ക്യൂസസ് ഇല്ല. Only precision. Now you may go and come back tomorrow. Any problem? No problem. No problem. Good. Good morning, doctor. Good morning. എന്താ ദേവികി റാണി ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞോ
നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കഴിഞ്ഞു. വല്ലപ്പോഴുള്ള ഈ നൈറ്റ് ഡ്യൂട്ടി നല്ലതാ. മൊത്തത്തിലുള്ള ഈ ഹെവി ബ്യൂട്ടി ഒന്ന് സ്ലിം ബ്യൂട്ടി ആയി കിട്ടും. ഇനി എന്നാണ് ഡേ ഡ്യൂട്ടി? മറ്റന്നാൾ. അയ്യോ, അന്നെനിക്ക് ഓഫ് ഡ്യൂട്ടി ആണല്ലോ. നേഴ്സിന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോ എനിക്ക് ഡേ ഡ്യൂട്ടി, നേഴ്സിന് ഡേ ഡ്യൂട്ടി ഉള്ളപ്പോ എനിക്ക് ഓഫ് ഡ്യൂട്ടി, അങ്ങനെ മൊത്തത്തിൽ ക്രോസ് ഡ്യൂട്ടി. ഇനി നേഴ്സിന് ഡേ ഡ്യൂട്ടി കഴിഞ്ഞ്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ്, ടോട്ടൽ ഡ്യൂട്ടിയും കഴിഞ്ഞ് എന്നാണ് നമ്മൾ ഒരുമിച്ചൊന്ന് നോ ഡ്യൂട്ടി ആകുന്നത്? You are a naughty duty doctor. Bye. Bye. എന്താ രാവിലെ തന്നെ നേഴ്സുമായിട്ട് ഒരു ശൃംഗാരം? അയ്യോ, ഞാന് അവക്ക് ഒരു ഓയിന്റ്മെന്റ് പുരട്ടി കൊടുക്കായിരുന്നു, അല്ല പറഞ്ഞു കൊടുക്കായിരുന്നു. വിറ്റില്ല അവക്ക് ഒരു ചെറിയ ക്രിമികടി, അല്ല പുഴുക്കടി. പുഴുക്കടി? എനിക്കെല്ലാം മനസ്സിലായി. ഞാനി അവസാനം വരെ കാത്തിരിക്കുന്ന വെറുതെ ആവും. നിങ്ങൾ ആ ദേവിയാരാണെ തന്നെ കെട്ടും. എന്താ സുബ്ബു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സുബ്ബമ്മാളുടെ മൂത്ത മൂന്ന് അമ്മാളുമാരി കെട്ടിപ്പോകുന്നവരെ എനിക്ക് കാത്തിരിക്കാമെങ്കിൽ ഇനി രണ്ട് ചേച്ചിമാർ കൂടി വേണ്ടി എനിക്ക് കാത്തിരിക്കാം. ഈ അയ്യര് കെട്ടുന്നെങ്കിൽ അത് സുബ്ബമ്മാളിനെ മാത്രമായിരിക്കും. ഇനി മേലെ ആ നേഴ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല. അത്രേ ഉള്ളോ? എന്റെ അമ്മ ശീമാട്ടി അമ്മയാണ് സത്യം. ആ നേഴ്സിനെ ഈ കണ്ണുകൊണ്ട് പോലും ഞാൻ നോക്കൂല. പിന്നെ നമുക്ക് കാന്റീനിൽ വെച്ച് കാണാം. ആ ഞാൻ അത്താന് സ്പെഷ്യൽ തൈര് സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചെവക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാളും നല്ലത് പല പഴനിയിലും പോയി തല മുട്ട അടിക്കുന്നതാ. എന്റെ മുരുക, എന്നെ വിളിച്ചോ? ഇല്ല മുരുക, എന്റെ മുരുക. ഡോക്ടർ ഡേവിഡിന്റെ നീസിനെ 10 മിനിറ്റ് വൈകിയതിന്റെ പേരിൽ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചില്ലെന്ന് കേട്ടു, മോശമായി പോയി. ഒരു മോശമില്ല, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്താൽ കറക്റ്റ് സമയത്തിന് വന്നിരിക്കണം. അയ്യരേ, ആ തുടങ്ങിയില്ലേ? വെയിറ്റിംഗ് ശീക്രം വാടാ. ഏണ്ടാ ഇവ്ളവ് ഡിലേ? അറിവ് കെട്ട മുണ്ടാം. ബോട്ടിൽസ് ആൻഡ് ഗ്ലാസസ് റെഡി. ഓക്കെ, യു കാരി ഓൺ. എനിക്ക് ചില റിസർച്ച് പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അടുത്ത ജന്മമെങ്കിലും എനിക്ക് ഇദ്ദേഹത്തെ പോലെ ആകണം. No drinks, no cigarettes, no a perfect gentleman. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങേര് പറഞ്ഞ ഒരു കാര്യം ശരിയാ. തനിക്ക് ആ പെങ്കൊച്ചിനെ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എടോ വിട്ടി അയ്യരെ. ആ വിട്ടിയല്ല, വിടി. ആ തനിക്ക് ഏതെങ്കിലും ഒരു ചൊറിച്ചില് കേസ് നോക്കി ഒരു ഓയിന്റ്മെന്റ് കുറിച്ചു കൊടുത്തിരുന്നാ മതി. പക്ഷെ ഞങ്ങൾ സർജൻസിന് ഡിസിപ്ലിൻ വേണം. അതുകൊണ്ടാണ് ഈ വി ഡി അയ്യർ MBBS കഴിഞ്ഞതിന് ശേഷം ബുദ്ധിപൂർവം സ്കിൻ ആൻഡ് വീഡിയിൽ MD എടുത്തത്. നോ നൈറ്റ് കോൾസ്, നോ നൈറ്റ് ഡ്യൂട്ടി, നോ ഡെത്ത് കേസ്, പിന്നെ കുറച്ച് അശ്ലീലം. അതിനല്ലേ ഈ ഗ്ലൗസസ്. ചിയേഴ്സ്. ഹായ്. ആമ്പിള്ളേരും കണക്ക. That's fine. The boss can always be late, but he has to wait. Any problem? No problem. ഒരു സർജന്റെ പങ്ക്ച്വാലിറ്റിയും പ്രിസിഷനും മാത്രം പോരാ. You have to be neat and presentable like me.
എന്താ രാവിലെ സാധാരണ കുളിക്കാറൊന്നുമില്ലേ? കാർ കേടായി, ലേറ്റ് ആവാതിരിക്കാൻ ഇത്തിരി ഓടേണ്ടി വന്നു. ഓടുന്നത് വളരെ നല്ല എക്സസൈസ് ആണ്. ഓക്കെ, ഈ റേസിൽ ഒപ്പിട്ടിട്ട് എന്റെ കൂടെ റൗണ്ട്സ് ജോയിൻ ചെയ്തോളൂ, ഫ്രഷ് ആയിട്ട്. ഓക്കെ. തള്ള മരിച്ചുപോയി, ഏതോ വണ്ടി ഇടിച്ചതാ. ഹവീഷി? ഓ, വലിയ ഹോപ്പൊന്നുമില്ല. ഹെർ പൾസ് ഈസ് വെരി വീക്ക്. ദേർ ഈസ് എ ഇന്റേണൽ ഇഞ്ചുറി. ആ, നിങ്ങളൊക്കെ ഈ കുട്ടിയുടെ ആരാ? ആരുമല്ല, വഴിയിലെ ആക്സിഡന്റ് ആയി കിടക്കുന്ന കണ്ടിട്ട് എടുത്തോണ്ട് വന്നതാ. ഐ സി. സിസ്റ്റർ, ആ ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് ബാൻഡേജ് ചെയ്ത്. ഓക്കെ, ആ നിങ്ങളൊന്ന് വരൂ. ആ, ഇതൊരു എമർജൻസി ഓപ്പറേഷൻ കേസാണ്, പക്ഷേ ആക്സിഡന്റ് കേസസ് ഒന്നും ഈ ഹോസ്പിറ്റലിൽ എടുക്കില്ല. നിങ്ങൾ വേഗം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ. ഡോക്ടർ, അത്രയും ദൂരം പോകുമ്പോ ഈ കുട്ടിയുടെ ജീവൻ അല്ല, ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത് പിന്നെ എന്താ, വാട്സ് എ പ്രോബ്ലം? ഏയ് നത്തി സാർ, ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ട് അത് എടുക്കുന്നില്ല സാർ. ലെറ്റ് മീ സീ, കം. ഡോക്ടർ റോയ്, ഷി ഈസ് വെരി ക്രിട്ടിക്കൽ. ക്രിട്ടിക്കൽ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ബുദ്ധിയല്ലേ? ഡെത്ത് കേസ് കൂടിയാൽ ഹോസ്പിറ്റലിന്റെ ഗ്ലാമറിന്റെ ഭംഗം, പിന്നെ നമുക്ക് കോടതി കയറേണ്ട മെനക്കേടും. എന്ത് മെഡിക്കോ ലീഗൽ കേസ്? ഒരു കുഞ്ഞിന്റെ ജീവൻ മുന്നിലിട്ടുണ്ടാണോ? മെഡിക്കോ ലീഗൽ കേസ്, സേഫ് കേസുകളിൽ മാത്രം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? കമൺ, ബ്രിങ് ഇറ്റ് ടു ദി ഓപ്പറേഷൻ തിയേറ്റർ. ചടങ്ങൾ ബാക്കിയുണ്ട്. അത് മാത്രമല്ല, ആർക്കറിയാം നിങ്ങൾ തന്നെ ഇടിച്ചിട്ട് നിങ്ങൾ തന്നെ ആശുപത്രി കൊണ്ടുവന്നല്ലെന്ന്? അപകടത്തിൽ പെടുന്നവരെ കാരുണ്യം തോന്നി ആശുപത്രിയിൽ എത്തിക്കുന്നവരെ കൂടി പ്രതിയാക്കി ഒരു കേസെടുപ്പ്. ഇതുകൊണ്ട് തന്നെ പെരുവഴി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കണ്ടാലും ആരും തിരിഞ്ഞു നോക്കാത്ത. ഇനി ഇതിന്റെ പേരില് ഇവരെ പോലീസ് സ്റ്റേഷനെ കയറ്റല്ലേ? ഒരല്പം നന്മ ബാക്കി നിൽക്കുന്ന ഈ യുവതലമുറയുടെ ധാർമ്മിക ബോധം കൂടെ കെടുത്തി കളയല്ലേ സാറേ? ഇയാൾ ആരാന്ന വിചാരം? മെഡിക്കോ ലീഗൽ കേസ് അറ്റൻഡ് ചെയ്യുക, മറ്റ് ഡോക്ടർമാരെ പരസ്യമായി കുറ്റപ്പെടുത്തുക, എസ് ഐയെ പിടിച്ച് വരട്ടുക, അതൊക്കെ പോട്ടെ. എം ഡിയുടെ നീസാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ മനഃപൂർവ്വം കൊച്ചാക്ക, എന്നിട്ട് എല്ലാത്തിനും ഇങ്ങനൊരു ഞൊട്ടയിടീലും. അയാളുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വിട്ടപ്പോഴേ എനിക്കറിയായിരുന്നു. പിന്നെന്താ, ബെസ്റ്റ് സർജനാ, അതുകൊണ്ടല്ലേ ഞങ്ങൾ അയാളെ വെച്ചു പൊറപ്പിച്ചോണ്ടിരിക്കുന്നത്. ഇയാൾ എന്നും വെച്ചു പൊറപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല, ഹി ഷുഡ് ബി റീപ്ലേസ്ഡ്. മോൾ ആദ്യം അയാളുടെ കൂടെ നിന്ന് പഠിക്കേണ്ടത് മുഴുവൻ പഠിച്ച് മിടുക്കിയാകാൻ നോക്ക്, എന്നിട്ട് നമുക്ക് റീപ്ലേസ്മെന്റിന്റെ കാര്യം ആലോചിക്കാം. മോള് ചെല്ലേ. കുട്ടിയുടെ അമ്മയുടെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ പോലും ആരും വന്നില്ല. അന്വേഷിച്ചപ്പോ സ്വന്തക്കാരായിട്ട് ആരും ഇല്ലെന്ന് അറിഞ്ഞത്. മോർണിംഗ്. ഈ കുട്ടി എന്റെ പേഴ്സണൽ പേഷ്യന്റ് ആയി കണക്കാക്കി ബിൽസ് ഒക്കെ എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാൻ പറഞ്ഞു. ഈ ട്രിപ്പ് കൂടെ കഴിയുമ്പോ വാർഡിലേക്ക് മാറ്റിക്കോളൂ, ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കളാം. ഓക്കെ. എന്താ മോളേ ഇത്?
ഞാൻ കൊടുക്കാം. അമ്മ വന്നിരുന്നല്ലോ, അപ്പൊ പാർക്കുട്ടി ഉറങ്ങുകയായിരുന്നു അല്ലേ? ഇപ്പൊ പോയതേ ഉള്ളൂ, മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നാളെ രാവിലെ വരും. വേണ്ട, എനിക്ക് ഇപ്പൊ കാണണം. കരയല്ലേ, പാർക്കുട്ടി മിടുക്കിയല്ലേ. പാർക്കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? ഡോക്ടർ അങ്കിൾ ഉണ്ട്, നേഴ്സ് ആന്റി ഉണ്ട്, ആ ഡോക്ടർ ആന്റി ഉണ്ട്. കിടന്നോളൂ, ഡോക്ടർ അങ്കിള് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. ഇനി അമ്മ വരുമ്പോ പാറുക്കുട്ടി ഉറങ്ങാണെങ്കിലും വെളിച്ചെണ്ണത്തി കണ്ടിട്ടേ പോവെന്ന് പറയണം. തീർച്ചയായും. ഓക്കേ ഡോക്ടർ ആനി, ഈ കുട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നെ അറിയിക്കണം. അതൊക്കെ നഴ്സുമാരുടെ ജോലിയല്ലേ. എന്താ, കുറെ ശവങ്ങളും മരിച്ചു കയറി, ടെസ്റ്റ് ബുക്കിൽ നിന്ന് അർത്ഥം അറിയാത്ത കുറെ തിയറികളും മരിച്ചു കലക്കി പഠിച്ചാൽ ആർക്കും ഡിഗ്രി കിട്ടും? പക്ഷെ ജീവനുള്ള മനുഷ്യനെ സ്നേഹപൂർവ്വം പരിചരിച്ചെങ്കിൽ മാത്രമേ തൊട്ടും കൊട്ടിയും ശ്രമിച്ചു നോക്കാതെ രോഗം നിർണയിക്കാനുള്ള വൈദ്യസിദ്ധി ദൈവം വരമായിട്ട് നൽകൂ. ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ് ഏറ്റവും വലിയ ഡോക്ടർ, ഏറ്റവും വലിയ മരുന്ന് സ്നേഹവും. അതങ്ങനെ വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കുന്ന ലാഘവത്തോടല്ലേ ഇതൊക്കെ രോഗികളെ പരിശോധിക്കുന്നത്? നിങ്ങൾ റൗണ്ട് സെൻഡ് ചെയ്തോളൂ, ഞാൻ പിന്നെ ജോയിൻ ചെയ്തോളാം. ജോലിയാണ് പോലും. സ്റ്റെപ്പിൾ ഇക്കണക്കിന് പോയാതി കറങ്ങുമല്ലോടാറോയി. ഈ ആശുപത്രിയിൽ വന്ന് വിടുന്ന അനാഥ കുഞ്ഞുങ്ങളെയൊക്കെ നീ ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? അതിനു പകരം നീ ഏതെങ്കിലും കണ്ടാക്കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ കണ്ടുപിടി, അങ്ങനെയാണ് എന്റെ ജോലി അത്രേ കുറഞ്ഞു. അതല്ലച്ചോ, അമ്മയും മരിച്ചതോടെ ആ കുട്ടിക്ക് ആരും ഇല്ലാതായി. എടാ, അങ്ങനെ ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയാ ഞാൻ ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്നത്. നീ ആ കുഞ്ഞിനെ എനിക്കിതാ, ഞാൻ നോക്കിക്കോളാം. ഇല്ലച്ചോ, ആ കുട്ടിയോട് എന്തോരടുപ്പം. ദൈവമായിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഞാൻ വളർത്തു വെച്ചു. കുറെ കൊല്ലം മുമ്പ് ഒരു വെളുപ്പാങ്കാലത്ത് നടക്കാൻ ഇറങ്ങുമ്പോ റോഡ് വക്കിലെ മരച്ചോട്ടിൽ കൈകാലിട്ടടിച്ച് കരയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ എനിക്ക് കിട്ടി. അവൻ വളർന്നു, വലിയവനായി, വലിയ ഡോക്ടറായി. സന്തോഷമുണ്ട്. പക്ഷെ അതിലും വലിയ സന്തോഷം അവൻ വലിയ ഒരു മനുഷ്യ സ്നേഹിയാണല്ലോ എന്നറിയപ്പെടാം. ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്റെ വലത്തെ കാലിന് ഭയങ്കര വേദന. ആ വയതിൽ കുറച്ച് കഷായമൊക്കെ തന്നു കുടിച്ചു, ഒരു കുറവില്ല. കാലിലേക്കുള്ള രക്ത ഓട്ടം കുറവാണെന്നാ അയാള് പറയുന്നത്. അച്ഛൻ ആദ്യം ഈ ചുരുട്ട് വലി നിർത്തണം, പിന്നെ ആഹാരവും കുറയ്ക്കണം. എടുത്ത മാടി, ഞങ്ങൾ അച്ഛന്മാർക്ക് അനുവദിച്ചിട്ടുള്ളത് മൂന്ന് പാപങ്ങളാണ്. ഒന്ന് സുഭിക്ഷമായ ചാപ്പാട്, പിന്നെ വയലടി, പിന്നെ ഈ ചുരുട്ടുവലി. അതിനച്ഛൻ സാധാരണ വലിയല്ലോ, ഭയങ്കര ആഞ്ഞു വലിയല്ലേ. ഏതിലും നാളെ ഹോസ്പിറ്റലിലോട്ട് വാ, നമുക്ക് ചെക്കപ്പ് നടത്താം. ഞാൻ ആശുപത്രിയിലേക്കില്ല, നീ കുത്തിവെക്കും. ദേ മക്കളെ, ജോണി ജോണി വാ 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 വാ, ഓൾ എല്ലാരും വാ. ഇത് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കണം. ആ എല്ലാവർക്കും കൊടുക്കണം. ആ ആ ഇന്നു മുതൽ അച്ഛന്റെ പ്രാർത്ഥനയിൽ ഒരാളെ കൂടെ ഓർക്കണം. മനസ്സിലായി, പാറുക്കുട്ടിയല്ലേ, മറക്കാതിരിക്കാൻ ഓർത്തോളാം. As decided, we'll be placing an order for a MRI machine tomorrow itself. ഇനിയുള്ളത് രാജശേഖരൻ എന്ന ബാഡ്മിന്റൺ പ്ലെയറിന്റെ കോമ്പൻസേഷന്റെ കാര്യമാണ്. ഒരു അനസ്തേഷ്യ കോംപ്ലിക്കേഷൻ എന്ന നിലയിൽ വളരെ വിരളമാണെങ്കിലും സംഭവിക്കാവുന്ന ഒന്നാണ് ഈ പാരാലിസിസ്. അതിനെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസായി കണക്കാക്കി അവർ ചോദിക്കുന്ന ഏത് കോമ്പൻസേഷനും കൊടുക്കാൻ
യാതൊരു ബാധ്യതയും ഹോസ്പിറ്റലിന് ഇല്ല എന്നാണ് ബോർഡിന്റെ തീരുമാനം. അല്ല ഇതെന്താ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നത്? ഡിസ്ചാർജ് ഷീറ്റ് തന്നു. ഡിസ്ചാർജ് ഷീറ്റ്? കോമ്പൻസേഷൻ തരാത്തത് മാത്രമല്ല, ഇത്രയും നാൾ ചികിത്സിച്ചതിന്റെ ഒരു ബില്ലു കൂടെ തന്നു. 70,000 രൂപ. This is ridiculous. ബാഡ്മിന്റൺ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞ മതിയായിരുന്നു. ഇനിയിപ്പം ഞാൻ രാജേട്ടനെ നോക്കാൻ വേണ്ടിയെങ്കിലും ഒരു സിമ്പിൾ പാറ്റലർ ഓപ്പറേഷൻ നടത്തിയ ഒരു പേഷ്യന്റിന് പാരാലിസിസ് സംഭവിച്ചാൽ അത് അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻ അല്ല, അനസ്തേറ്റിസ്റ്റിന്റെ കുഴപ്പം തന്നെയാണ്. അതല്ലെന്ന് ഡോക്ടർ നജീബിന് എന്റെ മുഖത്ത് നോക്കി പറയാം. ഡോക്ടർ റോയ്, വാട്ട് ഇസ് ദിസ്? നാളെ നിങ്ങൾക്ക് സംഭവിച്ചുകൂടാനില്ലല്ലോ. നമ്മളിൽ ഒരാൾക്ക് ഒരു കയ്യബദ്ധം സംഭവിച്ചാൽ നമ്മൾ ഡോക്ടേഴ്സ് ഒരുമിച്ച് നിൽക്കണം. യെസ്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം കൂടായത്. റോയ്, എന്നെ അങ്ങനെ ആരും ഇരുത്തൊന്നും വേണ്ട. വർഗസ്നേഹത്തിനും പ്രസ്റ്റീജിനും ഞാൻ കൂട്ടേൽക്കണം അല്ലേ? നിങ്ങൾക്ക് വെറും ഒരു കയ്യബദ്ധം, പക്ഷെ ആ ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടതോ വരാനിരിക്കുന്ന കരഘോഷങ്ങളുള്ള 100 കളിക്കളങ്ങൾ, മാത്രമല്ല അയാളെ വിശ്വസിച്ച് അയാളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതവും, ഒരു ചെറിയ മുടന്തുമായി വന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ കുറ്റം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലാക്കിയിട്ട് ഒരു ചെറിയ കോമ്പൻസേഷൻ പോലും കൊടുക്കാൻ തയ്യാറാകാതെ വീണ്ടും ചികിത്സിച്ചിട്ട് അതും കൂടെ കൂട്ടി 70,000 രൂപയുടെ ബില്ലും. കൊള്ളാം. വെരി ഗുഡ്, വെരി ഗുഡ് ഡോക്ടർ. 5 കോടി രൂപയോളം മുതൽ മുടക്കി ഇന്ത്യയിൽ മറ്റൊരു ഹോസ്പിറ്റലും ഇല്ലാത്ത മോസ്റ്റ് മോഡേൺ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അത് മുതലാക്കണമെങ്കിൽ ഗുഡ് ബിസിനസ് അക്യുമെന്റ് ഡോക്ടർ. അത് മുതലാക്കണമെങ്കിൽ നിസാര രോഗങ്ങൾക്ക് പോലും ECG സ്കാനിങ്ങും MRI എന്നിട്ട് ഇവിടെ എന്തെല്ലാം യന്ത്രങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ അവയെല്ലാം കൂടെ പ്രവർത്തിപ്പിച്ചിട്ട് താങ്ങാനാവാത്ത ബില്ല് പാവപ്പെട്ട രോഗികളുടെ തലയെ കെട്ടിവെക്കണം അല്ലേ? കൊള്ളാം. ആതുര സേവനം. കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുത്ത് കാശുണ്ടാക്കുന്ന ബ്ലേഡ് കമ്പനിക്ക് ഇതിലും എത്രയോ ഭേദമാണ് ഡോക്ടർ. മാനേജ്മെന്റിന്റെ ഭാഗമെന്ന നിലയിൽ ഇതൊക്കെ മനസ്സിലാക്കി കുറെയൊക്കെ ബിസിനസ് കൂടി നോക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് ഡോക്ടർ. ഐ എം സോറി ഡോക്ടർ മാർക്കോസ്. 1st class മുതൽ FRCS വരെ അഡ്മിഷനും ഡിഗ്രിയും അപ്പന്റെ കാശിന്റെ ബലത്തിൽ വാങ്ങിച്ചിട്ടുള്ള തനിക്ക് ഇതൊരു ബിസിനസ്സാണ്. കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ പാസ്സായത്. ആ, എനിക്കിതൊരു ബിസിനസ് അല്ല, സ്നേഹവും സേവനവും മാത്രമാണ്. സ്നേഹവും സേവനവും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ വല്ല സർക്കാർ ആശുപത്രിയിലും പോയി ജോലി നോക്കുന്നതായിരിക്കും. പകൽ മുഴുവൻ സർക്കാർ സേവനവും വൈകുന്നേരങ്ങളിൽ പ്രൈവറ്റ് പ്രാക്ടീസുമായി പാവപ്പെട്ട രോഗിയിൽ നിന്നും ഫീസ് ഞെക്കി പിഴിഞ്ഞു വാങ്ങുന്ന കഴിവന്മാരെ കണ്ടു മടുത്തിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്? മെഡിക്കൽ ഡിഗ്രി കയ്യിൽ കിട്ടുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ഒരു പ്രതിജ്ഞ ഉണ്ട്, ഹിപ്പോക്രാറ്റ്സ് ഓത്ത്. I swear by Apollo physician that I will use treatment to help the sick according to my ability and judgment, but I'll never use it to injure or wrong them. മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആതുര ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകൾ ഒന്ന്, അതിൽ ഒന്നുപോലും ഓർമ്മയില്ലാത്ത തന്നെ പോലുള്ളവരാണോ ഈ മെഡിക്കൽ പ്രൊഫഷനെ ഇത്തരം തരം താഴ്ന്ന് ഇറച്ചി കച്ചവടമാക്കിയത്? നിർത്തണം ഡോക്ടർ റോയ്, മൈൻഡ് യുവർ വേർഡ്സ്. യെസ് ഡോക്ടർ, ഐ മൈൻഡ് മൈ വേർഡ്സ്. അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ സ്ഥാപനത്തിലൂടെ കോടികൾ ലാഭമുണ്ടാക്കുന്ന നിങ്ങൾ ഈ കേസിലെങ്കിലും അല്പം കാരുണ്യം കാണിച്ചില്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരായി കേസുമായി പോയാൽ കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ഈ ഞാനും ഉണ്ടാവും. ഡോക്ടർ റോയ് മാത്യു, മൈൻഡ് യു. ലില്ലി മലർക്ക് കൊണ്ടാട്ടം. ഹലോ, തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ ബാഡ്മിന്റൺ പ്ലെയറിന് കോമ്പൻസേഷൻ കൊടുക്കാൻ തന്നെ ഡയറക്ട് ബോർഡ് തീരുമാനിച്ചു. Very good. He was an excellent player, you know. താൻ വാഴ്ചുകൊണ്ട് മാത്രമാണ് അത് നടന്നത്. പക്ഷെ ഒരു കാര്യം, ഈയിടെയായി താൻ അല്പം ഓവറാവുന്നുണ്ട്. കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ എപ്പോഴും ഓവറായിട്ടേ തോന്നും. എന്റെ ഈ ഡോക്ടർ കുപ്പായത്തിനുള്ളിലെ സാധാരണക്കാരൻ, മനുഷ്യന്റെ കണ്ണീര് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നവരോട് പ്രതികരിക്കാതിരിക്കാനാവില്ല. താൻ പ്രതികരിച്ചോടോ, but don't be so harsh. I am sorry, I can't help it, doctor. പാറുക്കുട്ടിന്റെ പേരല്ലേ? അല്ല, പാർവതീന. ഡോക്ടറുകള് മാത്രമേ എന്നെ പാറുക്കുട്ടി എന്ന് വിളിക്കൂ. മൂക്ക് ആന്റിയുടെ പെണക്കോ? ഇഷ്ടമല്ലാതല്ലേ ഇവിടെ ഇരിക്കുന്നത്? എനിക്കറിയാം, ഡോക്ടറുകള് വഴക്ക് പറയുന്നത് ഞാൻ കേട്ടതാ. ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? ആദ്യ ആന്റി വിചാരിച്ചു മോളൊരു ചീത്ത കുട്ടിയാണെന്ന്.
പിന്നല്ലേ മനസ്സിലായത് മോള് നല്ല കുട്ടിയാണ് മിടുക്കി കുട്ടിയാണെന്നൊക്കെ. ഇപ്പൊ മോള് ആന്റിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാ ആന്റി എന്നെ പാറുക്കുട്ടി എന്ന് വിളിച്ചോ? എന്നാ പാറുക്കുട്ടി എന്നെ ആനി ആന്റി എന്നും വിളിച്ചു. ശ്വാസം വലിച്ചോട്ടെ. പാറുക്കുട്ടി കിടന്ന ആനി ആന്റി ഇപ്പൊ വരാം. നേഴ്സ്, എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്. പാർവതിയുടെ കേസിൽ ഡോക്ടർ മിസ് ചെയ്തൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഞാൻ കണ്ടുപിടിച്ചു. വാട്ട്സ് ഇറ്റ്? ഐ ഗോട്ട് എ റെയർ മാമ. ഐ തിങ്ക് ഇറ്റ്സ് കേസ് ഓഫ് ഫാലസ് ടെട്രോളജി വിതൗട്ട് എനി ടെസ്റ്റ്. ദാറ്റ് വാസ് മൈ ഡയഗ്നോസിസ് ഡോക്ടർ. മെഡിക്കൽ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ കാലത്ത് ഹൃദയസ്പന്ദനം ശ്രവിച്ചും നാഡീവ്യൂഹം തൊട്ടുനോക്കിയും രോഗം നിർണയിച്ചിരുന്ന സുശ്രുതനും ചരകനും ഒക്കെ ജീവിച്ചിരുന്ന നാടാണിത്. അവർക്കൊന്നും എക്സ്റേയും സി ടി സ്കാനും ഇ സി ജി ഒന്നും വേണ്ടിയിരുന്നില്ല രോഗം കണ്ടുപിടിക്കാൻ. ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ ടെസ്റ്റുകൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? എന്നോട് കൺസൾട്ട് ചെയ്യാതെ ഇത്രയും ടെസ്റ്റുകൾ എടുക്കാൻ ആനിയോട് ആരാണ് പറഞ്ഞത്? അതാണ് തെറ്റ്. നമ്മുടെ പ്രൊഫഷൻ ഒരു പാരമ്പര്യമുണ്ട്. എത്ര ഡിഗ്രികൾ വാരിക്കൂട്ടിയാലും വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് ബുക്കുകളിൽ ഇല്ലാത്ത ആയിരം അറിവുകൾ നേടിയ ഡോക്ടർക്ക് ഗുരുവിന്റെ സ്ഥാനമാണ്. ആ ഗുരുത്വമാണ് ആനിക്കില്ലാതെ പോയത്. രോഗം നിർണയിക്കാനുള്ള ഒരു ഡോക്ടറുടെ തിടുക്കമോ അല്ലെങ്കിൽ രോഗിക്ക് എത്രയും വേഗം രോഗം മാറിക്കാണാനുള്ള ഒരു ഡോക്ടറുടെ ആകാംക്ഷ ഒന്നുമല്ല ഞാൻ ആനിയിൽ കണ്ടത്. മറിച്ച് താൻ പഠിച്ചത് മുഴുവൻ എന്റെ മുമ്പിൽ വിളമ്പാനുള്ള ഷോ ഓഫ്, അത്രമാത്രം. അല്ല ഡോക്ടർ, ആ കുട്ടിയുടെ നില. ഐ നോ. ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു ഹൃദയ ധമനിയുമായിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. പിന്നെ ഒരു ഓപ്പറേഷൻ, ഇറ്റ് സോ ക്രിട്ടിക്കൽ, വെറും 1% ചാൻസ്. ആ റിസ്കിൽ ഓപ്പറേഷൻ ഒരു ട്രീറ്റ്മെന്റ് അല്ല, പരീക്ഷണമാണ്. എന്താ പറ കുട്ടി? എന്താ മോളെ, എന്ത് പറ്റി? പാറക്കുട്ടി കരയെന്ന് വെച്ചല്ലേ അങ്കിള് പറയാതിരുന്നത്? പാറക്കുട്ടി കരയുന്നത് അങ്കിളിന് ഇഷ്ടമല്ല. പാറക്കുട്ടിക്ക് ആരുമില്ല എന്ന് ആരാ പറഞ്ഞത്? ഈ അങ്കിളില്ലേ, ഈ അങ്കിളിനും ആരുമില്ല. പാറക്കുട്ടിക്ക് അങ്കിളും അങ്കിളിന് പാറക്കുട്ടി. നമുക്ക് ഒരു കാര്യം ചെയ്യാം വാ. നമുക്ക് കാറിലൊക്കെ ഒന്ന് കറങ്ങി ഐസ്ക്രീം ഒക്കെ കഴിച്ച് പുതിയ ഡ്രസ്സസ് ഒക്കെ എടുത്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. ീരായി പെയ്യല്ലേ കരയാനല്ലോ ഈ ജന്മം.
ഇരതെല്ലാം സന്തോഷത്തിൽ തീരം തേടി പോകാം ദൂരത്താറാവാരം പൂരമായി കരിമാണിക്കുന്നം മേലെ കണ്ണാരോ പൊത്തി പൊത്തി കളിയാടിക്കൂടെ ചാഞ്ചാട് ചുവടുകളിൽ നീ നീ താളം തോത്തും മേളം നീ കൊണ്ടുവാ പാറിപ്പോകും കരിമണ്ണാണല്ലോ ഈ ജന്മം ഒരു കുഞ്ഞിക്കാറ്റിൽ പോലും പിടിവിട്ടെന്നാൽ പാറിപ്പോകും കരിമണ്ണാണല്ലോ ഈ ജന്മം കടലോളം മോഹം പേറി കാലം പൊക്കിട്ടെന്തേ നേടാൻ ആഘോഷിക്കാം കൂട്ടരേ കോലം കെട്ടി തൈതാരോ താളം കൊട്ടി പണം കൊട്ടി പാടി കൂത്താട് കൂത്താട് കരിമാടിക്കുന്നും മേലെ കണ്ണാരോ പൊത്തി പൊത്തി കളിയാടിക്കൂടെ ചാഞ്ചാട് ചാഞ്ചാട് അല്ല ഡോക്ടർ അല്ലേ പറഞ്ഞത് പാറുക്കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നല്ല ഉറക്ക ഡോക്ടർ ഞാൻ ടെസ്റ്റുകളൊക്കെ എടുത്തത് ഇറ്റ്സ് ഓൾ റൈറ്റ് ഞാൻ എന്തെങ്കിലും ദേഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് ഇറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അയ്യോ അച്ഛനായിരുന്നു ഈശോ മിശിയെ സ്തുതിയായിരിക്കട്ടെ അച്ഛാ അറിയുന്നുണ്ട് ഞാൻ ക്ലബ്ബിൽ പോക്കും രാത്രി താമസിച്ചുള്ള വരവൊക്കെ നിനക്കിട്ടാ ഒന്ന് തരണ്ടവൾ നിന്നെ എന്തു പറഞ്ഞാ ഞാനവിടെ നിർത്തിയത് വീട് ചെവിക്കൂടാണോ പറഞ്ഞത് ചായ കൊണ്ടു അച്ഛനായിരുന്നോ എന്താ ഇത്ര രാവിലെ ചായ കൊണ്ട് പക്ഷേ കൊണ്ടുവാ മധുരം വേണ്ട നീ പറഞ്ഞ ടെസ്റ്റ് ഒക്കെ എടുത്തു ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് അവര് പറയുന്നേ നീ നോക്കി ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും പൊന്നു മോനെ ഈ ഗുളികയിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് ഇങ്ങോട്ട് അച്ഛൻ ചുരുട്ട് വലി നിർത്താം വെയിറ്റ് എറിയാനാകാം വേണമെങ്കിൽ വൈനടി നിർത്തിയേക്കാം ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛോ ഒരു സിമ്പിൾ ഓപ്പറേഷനാ ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ലംബാർ സിംബദക്ടമി എന്ന് പറയും കാലിലേക്കുള്ള രക്തഓട്ടം കൂട്ടാനുള്ള ഒരു ഓപ്പറേഷനാ നടത്തിയേ പറ്റൂ കർത്താവിന്റെ ഇഷ്ടം അതാണെങ്കിൽ എപ്പോഴും ഇപ്പോഴും നിറവേറട്ടെ ചായ നിന്റെ ഹസ്ബൻഡ് ഇല്ലേ ആനി ആനി ഏതാണി എലിസബത്ത് രാജ്ഞി ഇല്ലേ അങ്ങേരുടെ മോള് പോടോ അവള് ഇന്നലെ പള്ളിയിൽ വന്നിരുന്നു എന്തിനെ പാറുക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അച്ഛാ ഞാൻ ഇപ്പൊ വരാം ഒന്ന് കുളിക്കേണ്ട ആവശ്യം പറ്റുമെങ്കിൽ അച്ഛനും കൂടെ പോരെ നമുക്ക് ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം അയ്യോ അത് ഒഴിവാക്കാൻ ഒരു വഴിയില്ലടാ മോനെ നിവർത്തിയില്ല അച്ഛോ ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ അങ്ങനെയൊക്കെ പറയും ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ മിനിസ്റ്ററുടെ ടിഷ്യൂവിന് മാച്ച് ആയിട്ട് ഒരു പേഷ്യന്റിനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ
ഡോക്ടർ മാർക്കോസാണ്. ഫാദർ തയ്യലിന്റെ ഓപ്പറേഷൻ മൺഡേ OT5 പോസ്റ്റ് ചെയ്തേ. ഡോക്ടർ റോയും ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഐ സേ ട്രൈ ടു അവോയ്ഡ് ഹിം ആഫ്റ്റർ സം ടൈം. ഓക്കെ ഡോക്ടർ. ഹലോ, എന്താ ഡോക്ടർ? ഫാദർ തയ്യൽ എന്റെ പേഴ്സണൽ പേഷ്യന്റ് ആണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ കൂടെ നിൽക്കാന്ന് വിചാരിച്ചു. യു ആർ ഓൾവേസ് വെൽക്കം. ഞാൻ ഇവിടെ ഉണ്ട് അച്ഛൻ. അതല്ല നമ്മൾ നേടുന്നത്. ഹലോ ഡോക്ടർ. ഹലോ, യേ ഹേ വോ പൈസാ ജോ മിനിസ്റ്റർ നേ ഓപ്പറേഷൻ കേ ലിയേ വാദാ കിയാ താ. ഓക്കെ ബൈ. ദാ യെസ് നെക്സ്റ്റ് പേഷ്യന്റ് പഴനിയപ്പ. നാനോ പഴനിയ. നെക്സ്റ്റ് പേഷ്യന്റ് അല്ല, നെക്സ്റ്റ് പേഷ്യന്റ് ആണ്. എന്താ ദേവകി ദേവി അല്ല ദേവകി റാണി വിശേഷിച്ച ഡോക്ടർ? ഈ മുട്ടിന്റെ മോളിൽ തൊലിപ്പുറത്ത് ചുവന്ന ഒരു തടിപ്പ്. അത് ദേവകി റാണിയുടെ തൊലിയല്ലേ, ചുവന്നും തടിച്ചൊക്കെ കിടക്കും. അതല്ല ഡോക്ടർ, ഒന്ന് നോക്കണം. നോക്കാനൊന്നും ഇല്ല, ഇത് വെറും ഡെർമറ്റൈറ്റിസ് ആണ്. ഞാനൊരു മരുന്ന് കുറിച്ചു തരാം, അത് ദിവസം 3 നേരം കഴിച്ചാ മതി, അല്ല പുരട്ടിയാ മതി കേട്ടോ. ഡോക്ടർ ഒന്ന് തൊട്ട് പോലും നോക്കാതെ. തൊടാനൊന്നും ഇല്ല, അസുഖം എനിക്ക് മനസ്സിലായി. അയ്യോ പൊടിച്ചു. എനിക്ക് തൊലിപ്പുറത്ത് ഡെർമറ്റൈറ്റിസ്, ഞാൻ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തു, കണ്ണിൽ പൊടി ഊതി താഴെ വീണു. ഐ ആം ടോട്ടലി ഇന്നസെന്റ്. എന്താ ഇത്? ഇത് ഓ ഇത് ലിപ്സ്റ്റിക് ഒന്നും അല്ല, ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സ്കിൻ അലർജി സൊല്യൂഷൻ ഡൗട്ട് ആണ്. പെട്ടെന്ന് ഒരു ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യാൻ വന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം കണ്ടു. എനിക്കറിയാം നിങ്ങൾ അവളെ കെട്ടും, എനിക്ക് സൗന്ദര്യമില്ലല്ലോ. കൂടുതൽ തടി ഉള്ളത് കൊണ്ട് എനിക്ക് പ്രായം തോന്നുന്നു. ഈ വണ്ണ കൂടുതലല്ലേ നിന്റെ സൗന്ദര്യം? ആനയ്ക്ക് വണ്ണമില്ലേ, സൗന്ദര്യമില്ലേ? കരയാതെ സുബ്ബു. സുബ്ബുവാണ് ഈ വീടി അയ്യരാണ് സത്യം. ഞാൻ കെട്ടുന്നെങ്കിൽ സുബ്ബുവിനെ മാത്രമായിരിക്കും. എന്റെ അമ്മ ഷീമാട്ടി അമ്മയുടെ അമ്മ രത്നമ്മളുടെ അമ്മൂമ്മയാണ് സത്യം. എന്നാ നമുക്ക് ഉച്ചക്ക് കാന്റീനിൽ വെച്ച് കാണാം. അതിനു വേണ്ടി ഞാൻ 2 തൈര് സാദം ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് വിഷം കൂടി കലർത്തി വെക്കണി. അയ്യോ പാറുകുട്ടിക്ക് വേദനിക്കും. ഏയ്, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന അത്രേ ഉള്ളൂ. ഏതുറുമ്പ? കട്ടുറുമ്പല്ല, ചോന്നുറുമ്പല്ല, ഒരു പഞ്ചാര ഉറുമ്പ്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോ കരയാതിരുന്ന ആന്റി ഒരു സമ്മാനം തരാം. എനിക്കങ്ങനെ പറയത്തക്ക ക്ഷീണമൊന്നും ഇല്ല. ആ പള്ളിമേടെ പോയി 2 വൈനടിച്ചാ മാറാത്തത്. പാർക്കുട്ടി ഗ്യാസ്പിംഗ് ആണ്. ഇറ്റ്സ് ആൻ എമർജൻസി. ബ്രിങ് ഇറ്റ് ടു ദി ഓപ്പറേഷൻ തിയേറ്റർ ഇമ്മീഡിയറ്റ്ലി. യെസ് ഡോക്ടർ.
ജനറേറ്റർ വർക്ക് ചെയ്യാത്തെന്താ? പറയണോ? പറഞ്ഞ എന്റെ പണി പോകും. പറഞ്ഞില്ല എന്നെ കൊന്നുകളയും. പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററാണ് മെടുക്ക കാണിക്കേണ്ടത്. അല്ലാതെ ഒരു കിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വെളിച്ചം ഇരുട്ടാക്കിയിട്ടില്ല. നിന്റെ പോലെ ഒരു ചെറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയും. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാമോ തന്നെ ഐ ഫിനിഷ് യു ഓഫ്. കത്തി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ മാത്രമല്ല കുത്തി കീറിക്കളയും നിന്നെ. പുറത്ത് നേരെ ഇരടാ. ഒരുപാട് പേഷ്യൻസ് പുറത്ത് കാത്തിരിപ്പുണ്ട് ആദ്യ ശുശ്രൂഷനെ കാണാൻ. യു അൺസ്ക്രൂപ്പിളസ് പുച്ച. വിധി മറിച്ചാണോ എന്ന് ഞാൻ പേടിച്ചു. പക്ഷെ അവസരത്തിൽ ഒത്തുയർന്ന ആനിയുടെ മനസാന്നിധ്യം ആ വെളിച്ചമാണ് എനിക്ക് ധൈര്യം പറഞ്ഞു. പാറക്കുട്ടിയെ നഷ്ടപ്പെട്ടാൽ കരയാനും തിരിച്ചു കിട്ടിയാൽ സന്തോഷിക്കാനും ഈ ലോകത്ത് ഞാൻ മാത്രം. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ കൂടെ ആരെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നത്. പാറുകുട്ടിക്ക് ഡോക്ടറിലൂടെ കിട്ടിയ ഈ ഭാഗ്യം ഡോക്ടർക്കും തിരിച്ചു കിട്ടാതിരിക്കില്ല. ഇനി ആനി പറഞ്ഞത് പാറുകുട്ടിയെ കുറിച്ച് തന്നെ ആണെങ്കിലോ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്ത് പറയും? വേണ്ട. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? അതോ ഇല്ലെന്ന് അഭിനയിക്കണോ? അതിന് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഫോണിലൂടെ കടിച്ചതിനൊന്നും പോണില്ലല്ലോ. ഏതായാലും വിളിക്കാം. ഇങ്ങോട്ടും വിളിക്കാമല്ലോ. ഹലോ, അല്ല സ്വകാര്യ വേള, മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ വേണ്ടേ മുൻകൈ എടുക്കാൻ? എനിക്കിഷ്ടമാണെന്നു പറയും, എന്ത് ചെയ്യും? ഹലോ ഹലോ സർ, ആനിയ. എന്താ ആനി? ആരോ വന്നിരിക്കുന്നു, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാനിപ്പോ വരാം. ജീവൻ മരണ പ്രശ്നമൊന്നുമില്ല, വെറുതെ
ഇത് ഊഹിക്കാമല്ലോ. ഹലോ, ഇവിടെ തന്നെ ഇന്ന് ഞാൻ വേണ്ട. ഇനി ആണുങ്ങളെ മുൻകൈ എടുത്താ മതി. നാൻ പാർത്തതിലേ അവൾ ഒരുത്തിയ ഇതെത്ര നാളായി തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. രോഗം അക്യൂട്ട് ആകാനുള്ള സമയമേ ആയിട്ടുള്ളൂ എങ്കിലും ക്രോണിക് ആയ സ്ഥിതിക്ക് ഇതിന് വെച്ചോണ്ടിരുന്ന പറ്റില്ല, ചികിത്സിക്കണം. താനൊരു മരുന്ന് പറഞ്ഞാടോ? ഒരു മരുന്ന് ആദ്യം ഇങ്ങോട്ട് എടുക്ക, എന്നാ മാറി മരുന്ന് പറഞ്ഞുതരാം. താങ്ക് യു. വേണ്ടേ? താങ്ക് യു. വേണ്ട. ഇടോ, താൻ തന്റെ ഡോക്ടർ സുബ്ബമ്മാളിനോട് ഇതെങ്ങനെ അവതരിപ്പിച്ച്? അത് വന്ന് കണ്ണ, சின்ன வயசாயிருக்கும் போது ஒன்றாம் கிளாஸ்ல பள்ளி மிட்டாய், கப்பலண்டி மிட்டாய், அணிகுண்டு, ஐஸ்டிக் அதெல்லாம் வாங்கி கொடுத்தது. எம்பிபிஎஸ்க்கு படிச்சுட்டு இருக்கும் போது திருநெல்வேலி அலுவா, லட்டு, சிலேபி அதெல்லாம் வாங்கி கொடுத்தா சுப்பு குண்டாய் போச்சு. அதெல்லாம் ஒரு டைம். அதெல்லாம் வேண்ட. பின்ன ஐடியா அதேக்கோ இப்படி. ഒന്നുമില്ല, ഹാർട്ട് സൗണ്ട്സിൽ എന്തോ ഒരു ഇറെഗുലാരിറ്റി പോലെ. ടേക്ക് എ ഡീപ് ബ്രത്ത്. എനി ഡൗട്ട്സ്? ഹാർട്ട് സൗണ്ട്സ് ഒക്കെ നോർമൽ ആണല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല, ഒന്നുകൂടെ നോക്കി. ഫസ്റ്റ് സൗണ്ട് നോർമൽ ഡോക്ടർ. സെക്കൻഡ് സൗണ്ട് ഓക്കെ. സെക്കൻഡ് സൗണ്ട് കഴിഞ്ഞിട്ട് ഒരു മർമർ കേട്ടില്ലേ? മർമറോ? ഹാർട്ടിന്റെ ഈ മർമർ ഇതുവരെ കേട്ടിട്ടില്ല. ഇല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതും വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യ പുസ്തകവുമായ അഷ്ടാംഗ ഹൃദയത്തിൽ വരെ ഈ മർമറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ആദം ഹൗവേ കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ മർമർ. The murmur of love. Arilla. Doctor, endana murmur? Adu post graduation padikkanulladha. Oh. കുറച്ച് ആശ്വാസമുണ്ട്. ഇത് വെറും മർമറല്ല, ഒരുതരം ഞരമ്പുവാതാ. ആർത്രൈറ്റിസ്, റൊമാൻറ്റിക്, റൊമാൻറ്റിക് ആർത്രൈറ്റിസ്. ആ, ഈ രോഗത്തിനൊരു കുഴപ്പമുണ്ട്. ഇറ്റ്സ് കണ്ടേജിയസ്. ചികിത്സിക്കുന്ന ഡോക്ടറിനും കൂടി ഇത് പകരും. ഞാൻ ചികിത്സിക്കട്ടെ? ചികിത്സിച്ചോളൂ. പക്ഷെ ഒരു ഇന്റൻസീവ്, ഐ മീൻ ഒരു ഇന്റിമേറ്റ് കെയർ വേണം. എങ്കിലേ അസുഖം ഭേദമാകൂ. കൊച്ചുമായി വലിയ വർത്തമാനം പറയുന്നു. ഇക്കണക്കിന് നീയൊക്കെ വളർന്ന് വലുതായാൽ എന്തായിരിക്കും സ്ഥിതി? ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്താ രണ്ടുപേരും കൂടെ പിണങ്ങിയിരിക്കുകയാണോ? എങ്ങനെയുണ്ട് അച്ഛൻ? ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. എന്താ ഫാദർ, വേദനയുണ്ടോ? വേദനയുണ്ട്, പക്ഷെ അതൊരു സുഖമുള്ള വേദനയാണ്.
ഇത് പറയാനും കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നന്നായി മോളെ. അഞ്ചാറ് കൊല്ലമായിട്ട് ഞാൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം 4 മാസം കൊണ്ട് മോള് നേടിയെടുത്തല്ലോ. നന്നായി മിടുക്കി. ഫാദർ വേണേ നടത്തി തരാൻ. പിന്നെ അല്ലാതെ ആരാ നടത്തി തരേണ്ടത്? ആദ്യം നീ ധൈര്യമായിട്ട് പോയി പെണ്ണ് ചോദിക്ക, അതല്ലേ എന്റെ മര്യാദ. അല്ല അച്ഛൻ എങ്ങനെ ഇത് അറിഞ്ഞത്? നിങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ ലൈൻ ആണെന്ന് പറഞ്ഞു. ലൈനോ? ആര് പറഞ്ഞു? ഈ കാന്താരി ഹലോ. ഹലോ ഡോക്ടർ റോയ്, വരൂ അകത്തേക്ക് ഇരിക്കാം. ഡോക്ടർ റോയിയെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ആനിമോള് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഫാദർ തയ്യലിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഫാദറും കൂടെ എൻ്റെ കൂടെ വരുമായിരുന്നു. കാരണാവസ്ഥാനത്ത് എനിക്ക് മറ്റാരുമില്ലെന്ന് ഡോക്ടർക്ക് അറിയാമല്ലോ. അറിയാം. അളിയം മരിച്ച് പെങ്ങള് കിടപ്പായ പിന്നെ ആനിമോള് വളർത്തിയത് ഞാനാ. അവക്ക് നല്ലത് വരാനല്ലേ ഞാൻ ആഗ്രഹിക്കൂ. ഞങ്ങള് കുരിശിംഗ തറവാട്ടുകാർക്ക് വേണ്ടതിലധികം പണവും പ്രതാപവും ഉണ്ടെങ്കിലും ഒരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോ മനസ്സുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പഴഞ്ചന്മാരാ. കാപ്പി കുടിക്ക്. ടു ബി ഫ്രാങ്ക്, ഈ ബന്ധത്തിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ സമർത്ഥനായിരിക്കാം, പക്ഷേ പാരമ്പര്യം പോയിട്ട് ഒരു വീട്ടുപേരിന്റെ മേൽവിലാസം പോലും ഇല്ലാത്ത നിങ്ങൾക്ക് കുരിശിംഗ തറവാട്ടിന് എങ്ങനെ പെണ്ണ് തരും? കുടുംബമഹിമയും പാരമ്പര്യം ഒന്നും കണ്ടിട്ടല്ല ആനിയെ ഞാൻ സ്നേഹിച്ചതും ആനിയെ എന്നെ സ്നേഹിച്ചതും ആയിരിക്കാം. അവക്കൊരു തെറ്റുപറ്റിയാ തിരുത്തി കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. വേണ്ടിടത്തും വേണ്ടാത്തടത്തും വഴക്കുണ്ടാക്കുന്ന സ്വഭാവം മാത്രമാണോ നിങ്ങൾക്ക്? രാത്രി മൂക്കറ്റം കുടിക്കാത്ത ഒരു ഒറ്റ ദിവസമെങ്കിലും കൊണ്ടുവിടൂ. ആനിമോള് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ മറന്നേക്ക്, അവക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു. നീ ഒന്നും പറയണ്ട, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞാണ് ശരി, ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. പുരാതനവും പ്രശസ്തവുമായ കുരിശിങ്കൽ തറവാട്ടിലെ ആനിയെ കെട്ടാൻ ഈ മഹാനഗരത്തിലെ ഏതോ ഒരു കൊച്ചു ചേരിയിൽ ജനിച്ച് ഒരു വീട്ടുപേരിന്റെ മേൽവിലാസം പോലും ഇല്ലാത്ത അനാഥനായ എനിക്കെന്താണ് യോഗ്യത? വിദ്യാഭ്യാസ യോഗ്യത കുടുംബമഹിമയുള്ളവർക്കെ മാറ്റുകൂട്ടൂ. ഐ എം സോറി. ഇനിതുപോലെ ഉറക്കൊളിച്ച് എന്റെ ജീവിതം ഇവിടെ തളച്ചിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വേളാങ്കണ്ണിക്ക് പോവാ, അവിടെ നാട്ടിലേക്ക് മതിയായി. താനും കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോവാൻ പൊയ്ക്കോ, ഞാൻ ആരും ഇല്ലാത്തവനല്ലേ പൊയ്ക്കോ. മോഹങ്ങളൊന്നും ഇല്ലാത്ത എന്നെ ഒരുത്തി വെറുതെ മോഹിപ്പിച്ചു, എന്നിട്ട് കുടുംബമഹിമയുടെ കാര്യം പറഞ്ഞ് അവരെന്നെ ആട്ടി ഇറക്കി വിട്ടു. പടിയിറങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു അവള് കൂടെ വരുന്നു.
അവൾ വന്നില്ല, ഇനി താൻ മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നതിന് പോടോ, താമ്പയ്ക്കോ പോടോ. എന്തിനാ രാജകുമാരി ഈ രാത്രി ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്റെ ഇല്ലായ്മകളുടെ ബാക്കി കണക്കെടുക്കാൻ? അത് എന്റെ ഈ അനാഥന്റെ ഇച്ചിരി മനസമാധാനം ബാക്കിയുള്ള നശിപ്പിക്കാനോ? അനാഥൻ ആ ഒരൊറ്റ വാക്കിൽ തലകുനിച്ചിറങ്ങിപ്പോന്ന റോയിയല്ല ഞാൻ സ്നേഹിച്ചത്. വേണ്ടതിനും വേണ്ടാത്തതിനും ചൂടാവുന്ന തന്റെ ഇടിയായ ഡോക്ടർ റോയിയുടെ ഉള്ളിലെ മനുഷ്യനെയാണ് ഞാൻ സ്നേഹിച്ചത്. ആക്ഷേപിച്ചതിലും അപമാനിച്ചതിലും അല്ല റോയ് തലകുനിച്ചത്, നിന്റെ മൗനം അതാണ് എന്നെ തളർത്തിയത്. നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ അവിടെ ഇറങ്ങുകൊള്ളായിരുന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട് തളർന്നു കിടക്കുന്ന എന്റെ അമ്മയെ വിട്ടിട്ട് എനിക്കപ്പോ വരാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്റെ അമ്മ റോയിയോടൊപ്പം ജീവിക്കാൻ സന്തോഷത്തോടെ അനുഗ്രഹിച്ചപ്പോ എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ വന്നു. ഇനി എനിക്ക് വേളാങ്കണ്ണിക്ക് പോകാനും എന്നുള്ളതെല്ലാം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു ജന്മേ ഉള്ളൂ. വിശ്വാസം വേറെ, ആഗ്രഹം വേറെ. റോയ്, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? കാര്യം കേട്ടിട്ട് പറയാം. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്ന ആളല്ലേ? അതെ. പിന്നെന്തിനാ എന്നെ? നിന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. എന്താ അത്രക്ക് ഇഷ്ടം തോന്നാൻ? അതാണ് ഞാനും ആലോചിക്കുന്നത്. നിന്റെ ഉണ്ട കണ്ണ് കണ്ടിട്ടാണോ, അതോ ഈ പടവലങ്ങിയ പോലത്തെ മൂക്ക് കണ്ടിട്ടാണോ, അതോ ഈ പഞ്ചാര ചിരി കണ്ടിട്ടാണോ? റോയ്, ഇതൊന്നുമല്ല ഈ തവളയല്ലേ? തവളയുടെ മുഖം പോലുള്ള ഡോക്ടർ കുരിശിങ്കലിന്റെ നീസായത് കൊണ്ടാണോ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ.
ഒരിക്കൽ കോർക്കും രാവിലെയും വൈകുന്നേരവും ഓരോ സെഷന് പോകുമ്പോഴും ഓരോ ഡ്രസ് ഇടണം. കൂടുതൽ ഇരിക്കട്ടെ. അതിന് ഞാൻ അവിടെ പോയി ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റ് നിങ്ങൾ തിരിച്ചു പോരും. അതൊന്നും വേണ്ട. നാഷണൽ ലെവലിലുള്ള സർജൻസ് കോൺഫറൻസ് ആ. മൂന്ന് ദിവസം അറ്റൻഡ് ചെയ്തിട്ട് പേപ്പറും പ്രസന്റ് ചെയ്തിട്ട് വന്നാ മതി. അയ്യരാ ഭാഗ്യവാൻ. അയ്യര് പറയാറുണ്ട്, ഒരു ദിവസം അയ്യരെ കണ്ടില്ലെങ്കിൽ സുബ്ബമ്മാൾ പൊട്ടിക്കരെ വന്ന്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയില്ല, പൊട്ടിക്കരച്ചിൽ പോയിട്ട് ഒരു ഗദ്ഗത പോലും ഇല്ല. എന്ത് പറ്റി? ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ വിവാഹം കഴിച്ചത് പ്രശസ്തനായ ഒരു ഡോക്ടറെയാണ്. ഞാൻ കാരണം ആ സൽപ്പേരിനൊരു കുറവ് വരാൻ പാടില്ല. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, ആരോരും ഇല്ലായിരുന്നു എനിക്ക്. നീ ഭാര്യ മാത്രമല്ല, എല്ലാമാണ്. ഇതുവരെ കിട്ടാതിരുന്ന സ്നേഹം ഒരുമിച്ച് കിട്ടിയപ്പോ എനിക്ക് നിന്നെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഡോക്ടർ റോയ് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഭാര്യയുടെ അടുത്ത് ഓടി എത്തുന്നതാണ്. എന്താ രാവിലെ രണ്ടുപേരും കൂടി ഒരു ബഹളം? ഒന്നുമില്ല, ഞാൻ ബോംബെ വരെ ഒന്ന് പോവാ. അപ്പൊ അച്ഛൻ എന്താ രാവിലെ? ഞാനേ ഞാൻ എന്നാലേ കഴിഞ്ഞോ? ഏ അങ്ങനൊന്നുമില്ല. ഞാൻ സത്യത്തിൽ റോയി ഒന്ന് കാണാൻ വന്നതാ, പക്ഷെ ഒരു വഴിക്ക് പോവാൻ നിൽക്കുമ്പോ എങ്ങനാ പറയുന്നേ, അതുകൊണ്ട് പറഞ്ഞില്ല. എന്താ? എനിക്ക് വീണ്ടും ഒരു പെയിൻ.
അതിനെന്താ അച്ചോ, ഞാൻ ഹോസ്പിറ്റലിലോട്ടാ, അച്ഛനും പോര്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യാം. ചെക്കപ്പ് ഒക്കെ ചെയ്യാം, പക്ഷേ ഈ കുത്തിവെപ്പ് ബ്ലഡ് ടെസ്റ്റിംഗ് അതൊന്നും പാടില്ല. No problem, doctor. I will take your offense. Excuse me, doctor. Sure. Yes. Doctor, please have a look at this. You're shocked, I boy. See, one kidney is missing. അതിന് ഷോക്ക്ഡ് ആകാനൊന്നും ഇല്ലല്ലോ. ആരുടെയോ ജീവൻ രക്ഷിക്കാൻ ഒരു വൃക്കദാനം ചെയ്ത നല്ല മനസ്സുള്ള ഏതോ ഒരാളുടെ എക്സ്റേ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കിഡ്നി വിറ്റ ഒരാളുടെ എക്സ്റേ. ഈ രണ്ട് കാറ്റഗറിയിലും നമ്മുടെ ഫാദർ പെടില്ലല്ലോ. ഏത് ഫാദർ? ഫാദർ തയ്യൽ, യുവർ പേഷ്യന്റ്. ഫാദർ തയ്യൽ വെറും ഒരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാ വിറക്കുന്ന ഫാദർ ഒരു മേജർ സർജറിക്ക് സമ്മതിച്ചു കാണൂ? തന്നെയല്ല, ഇങ്ങനൊരു ഹിസ്റ്ററി പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല. ഫാദർ തയ്യലിൻ്റെതായതുകൊണ്ട് പിന്നെ സംശയിക്കാനൊന്നുമില്ല. ഇതൊരു കോൺജിനറ്റൽ അബ്നോർമാലിറ്റിയാണ്, എന്നുവെച്ചാൽ ജന്മനാൽ ഒരു കിഡ്നി മാത്രമുള്ള അവസ്ഥ. അതിരിക്കട്ടെ, ഇപ്പൊ എന്താ ഈ എക്സ്റേയും മറ്റും എടുത്ത് നോക്കാൻ? ഇന്ന് രാവിലെ ഫാദർ വന്നിരുന്നു നല്ല ബാക്ക് പെയിനുമായിട്ട്. ഏതായാലും ഫാദർ തയ്യൽ എന്റെ പേഷ്യന്റ് അല്ലേ, എന്നെ ഒന്നൊന്ന് കാണാൻ പറയും. ഡോക്ടർ, ഓ സോറി. നിനക്കെന്തിനാ മോളെ പഴയ സാധനം? ഏയ് ഒന്നുമില്ല, പഴയ എക്സ്റേയും പുതിയ എക്സ്റേയും കൂടി ഒന്ന് കമ്പയർ ചെയ്യണമായിരുന്നു. അത് കുഴപ്പമില്ല, പക്ഷെ അഞ്ചെട്ട് കൊല്ലം മുമ്പെടുത്തതാ, അപ്പൊ യാന്ത്രാവയവങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില തീരുമാനമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു കൺസിഡറേഷൻ. അല്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? ഇല്ല. എന്താ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. ഐ വിൽ മാനേജ്. സൈക്കിൾ നന്നാക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ കണ്ണു തുറന്നപ്പോ ഹോസ്പിറ്റലില്ല. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കേസ് ഹിസ്റ്ററി വായിച്ച് മനസ്സിലാക്കി. ഞാൻ ഇപ്പൊ ഇങ്ങനെയുള്ള ആക്സിഡന്റ് കേസിനെ കുറിച്ച് ഒരു റിസർച്ചിലാ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, പുതിയൊരു എക്സ്റേ എടുക്കാൻ എന്നെ അനുവദിക്കണം. വൈ നോട്ട്, യു ആർ വെൽക്കം. താങ്ക് യു. എയർപോർട്ടിന്ന് നാളെ വരും പറഞ്ഞിട്ട് എനിക്ക് നിന്നെ കാണണം തോന്നി, ഞാനിങ്ങി പോന്നു.
നീ ഇല്ലാതെ എന്തോ ഒന്ന് കോൺഫറൻസ്. വാട്ട്സ് ലൈഫ് വിതൗട്ട് എ വൈഫ് മൈ ഡിയർ. ട്രോ ഇനി വേഗം വാ. ഐ ഹാവ് സർപ്രൈസ് ഫോർ യു. ഞാനും വലിയൊരു സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മോളെ എളുപ്പം റെഡി ആക. നമുക്ക് ഇന്ന് ഡിന്നർ വിളിക്കുന്നു. ഓക്കെ 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 എളുപ്പം വാ. എളുപ്പം വന്നെങ്കിൽ തരാറുള്ളത് വേഗം താ. ഫോണിലൂടെയോ? ഓറായി. വേഗം ആവട്ടെ. ഐ ആം വെയിറ്റിംഗ്. കിട്ടിയില്ലല്ലോ. ഹലോ ഡോക്ടർ. ഹലോ. ഭാര്യയെ വിളിക്കണേ? അല്ല, വല്ലപ്പോഴൊക്കെ ഭാര്യയെ വിളിക്കണ്ടേ? എന്താ ഇത്? Annie!
അതാണ് ഡോക്ടർക്കുള്ളതാണ്.
You are not only a good doctor, nallor actor kudiya. What do you mean? I mean, aaniyude perulla sottum panavum sondamaakkan ningal aaniye karuthi kooti kola cheythu. A well planned murder. See, we have got the proofs. Stop it, man! Yaaru aaniye konnathu? എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം എന്റെ തലയെ കെട്ടിവെക്കുന്നു. How dare you? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. I saw him. തന്നെ കണ്ടു. He was an unarmed man. അവനൊരു ഒറ്റ കയ്യനാണ്. അയാളാണ് എന്റെ അടിയെ കൊന്നത്. You can't find him. Please find him. അയാളെ കണ്ടുപിടിക്ക്. My God. അറസ്റ്റ് ചെയ്യും. രാജേന്ദ്രൻ ജാമ്യത്തിന് ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. തെളിവുകളെല്ലാം നമുക്കെതിരാണ്. എങ്ങനെയെങ്കിലും ആ ഒറ്റക്കൈനെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞാൽ. അങ്ങനെ ഒരാൾ റോയിയുടെ വീട്ടിൽ വന്നുപോയതായി യാതൊരു തെളിവുകളും കിട്ടിയിട്ടില്ല. റോയ് വിഷമിക്കണ്ട. വി സ്റ്റാൻഡ് എ ഗുഡ് ചാൻസ് ഇൻ കോർട്ട്. ഡോക്ടർ റോയ് മാത്യു സ്വന്തം ഭാര്യ ആനിയെ കരുതിക്കൂട്ടി മൃഗീയമായി കൊലപ്പെടുത്തി എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതി സമക്ഷം ഞാൻ സമർപ്പിക്കുന്നു. ഡോക്ടർ ആനിയുടെ മരണകാരണം തലക്കേറ്റ മാരകമായ ആഘാതം മൂലം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കാണും. സംഭവ സ്ഥലത്ത് ഡോക്ടർ ആനിയുടെയും ഡോക്ടർ റോയിയുടെയും അല്ലാതെ മറ്റാരുടെയും വിരലടയാളങ്ങൾ കാണാനില്ല. മാത്രവുമല്ല, ഡോക്ടർ ആനിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഫ്ലവർ വേസിൽ ഡോക്ടർ റോയിയുടെ വിരലടയാളങ്ങൾ സ്പഷ്ടമായി പതിഞ്ഞിരുന്നു. ഡോക്ടർ ആനിയുടെ നഖത്തിനിടയിൽ നിന്ന് കണ്ടെടുത്ത സ്കിൻ സാമ്പിൾസ് ഡോക്ടർ റോയിയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മരണത്തിന് തൊട്ട് മുമ്പ് പ്രാണരക്ഷാർത്ഥം പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച ഡോക്ടർ ആനി തന്റെ കൊലയാളി ഡോക്ടർ റോയ് തന്നെയാണെന്ന് പറഞ്ഞതിനുള്ള തെളിവ്. ഹലോ, പോലീസ് കൺട്രോൾ റൂം. ഹലോ, സ്പീക്കർ മാഡം, സ്പീക്കർ. എന്താ കുഴപ്പം? വയസ്സ് വരെ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഡോക്ടർ റോയ് കോടിക്കണക്കിന് വിലമതിക്കുന്ന ഹോസ്പിറ്റലും മറ്റ് സ്വത്തുക്കളും മോഹിച്ചാണ് ഡോക്ടർ ആനിയെ പ്രേമിച്ച് വശത്താക്കിയതും വിവാഹം കഴിച്ചതും അതിനുശേഷം നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതും എന്ന് തെളിയിക്കാനുള്ള സത്യസന്ധമായ തെളിവുകളാണ് ഇവയെല്ലാം. ഐ ഒബ്ജക്റ്റ്, യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റൈൻ. ഹോസ്പിറ്റലും സ്വത്തുക്കളും സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു എന്റെ കക്ഷിയുടെ മോട്ടീവെങ്കിൽ ആനിയെ വിവാഹം കഴിച്ചതോടെ എന്റെ കക്ഷി അതെല്ലാം നേടിക്കഴിഞ്ഞിരുന്നു. പിന്നെ എന്തിന് എന്റെ കക്ഷി ആനിയെ കൊല്ലണം? നിരപരാധിയായ എന്റെ കക്ഷിക്ക് എതിരായി നിരത്തിയിട്ടുള്ള ഈ തെളിവുകൾ വെറും സാഹചര്യ തെളിവുകൾ മാത്രമാണെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട കോടതി ദയവ് കാട്ടണം. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ.
ഈ ക്രൂരകൃത്യത്തിന് പിറകിൽ അതീവ രഹസ്യമായ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടെന്ന് തെളിയിക്കാൻ രണ്ട് സാക്ഷികളെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുവാദം തരണം. Yes, you may proceed. Thank you, Your Honor. എന്താ നിങ്ങളുടെ പേര്? ദേവിക റാണി. ഡോക്ടർ റോയിയെ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് അറിയാം? 4 വർഷമായി. ഒരു ഡോക്ടറും നഴ്സും തമ്മിലുള്ള ബന്ധത്തിൽ അപ്പുറം നിങ്ങൾ രണ്ടുപേരും ഭാര്യാ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? നിഷേധിക്കുമോ എന്നാണ് ചോദിച്ചത്. ആനിയെ വിവാഹം കഴിച്ച് ഹോസ്പിറ്റലും മറ്റും സ്വന്തമാക്കിയ ശേഷം ആനിയെ ഒഴിവാക്കി നിങ്ങളോടൊപ്പം സുഖമായി ജീവിക്കാമെന്ന് ഈ നിൽക്കുന്ന ഡോക്ടർ റോയ് നിങ്ങൾക്ക് വാഗ്ദാനം തന്നിരുന്നില്ലേ? ആനി റോയ് വിവാഹത്തിന് ആദ്യം നിങ്ങൾ എതിരായിരുന്നു എന്നുള്ളത് സത്യമാണോ? അതെ. കാരണം? ഹോസ്പിറ്റൽ സ്വന്തം അധീനതയിലാക്കാൻ ഡോക്ടർ റോയ് കണ്ടുപിടിച്ച ഒരു കുറുക്കുവഴിയായിരുന്നു ഈ വിവാഹം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? എന്താ ഒന്നും ഇണ്ടാത്തത്? കമോൺ, സ്പീക്ക് അപ്പ്. ആനി കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് എന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെ ആനിയുടെ പേരിലുണ്ടായിരുന്ന ഹോസ്പിറ്റൽ ആനിയുടെയും ഡോക്ടർ റോയിയുടെയും പേരിലുള്ള ഒരു പാർട്ട്നർഷിപ്പ് ഫേമാക്കി രജിസ്റ്റർ ചെയ്യുകയും ആനിയുടെ എല്ലാ സ്വത്തുക്കളും ഡോക്ടർ റോയിയുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തത് ഈ നിഗൂഢ ഉദ്ദേശത്തിലായിരുന്നു എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. പേഴ്സണലി സ്പീക്കിംഗ്, ഹീസ് എ മാൻ വിത്തൗട്ട് ഇന്റഗ്രിറ്റി. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓപ്പറേഷൻ ചെയ്യാൻ കത്തിയെടുക്കുമ്പോൾ സ്വന്തം ജീവൻ എന്നെ ഏൽപ്പിച്ചു മയക്കുന്ന രോഗികളുടെ മേൽ കൈപ്പിഴ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ഹനിയെ ഞാൻ കൊന്നിട്ടില്ല. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ കരുതി കൂട്ടി അതിദാരുണമായി കൊലപ്പെടുത്തി എന്നുള്ള കുറ്റം സംശയാതീതമായി ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ IPC 302 അനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കാൻ ഈ കോടതി വിധിച്ചിരിക്കുന്നു. ഇതൊന്നും അവസാനത്തെ വിധിയല്ല. നമുക്ക് ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുക്കാം. നീയേ ജയിക്കൂ. ഞങ്ങൾ മാത്രമല്ല, ആനയുടെ ആത്മാവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും തെളിയിക്കപ്പെടും. ഉറപ്പാ. അച്ഛൻ, എന്റെ പാറക്കുട്ടി, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. റോയി മാത്യു,
തടവുകളികളും മരിച്ചുവല്ലേ? മരിച്ചു കാണും സർ. കൺട്രോൾ റൂം സ്പെഷ്യൽ ഓഫീസർ വരുന്നുണ്ട്. ഖാൻ സാർ? അതെ. ഓ, ഇനി അരിച്ചു പെറുക്കിട്ട് ഇവിടുന്ന് പോവും. Accident site detail ആയിട്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ സർ. ലോക്കൽ പോലീസ്? ലോക്കൽ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി, പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. സോറി സർ. അങ്ങോട്ട് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ജയിൽ പുള്ളികൾ നടത്തിയ ഒരു വെൽ പ്ലാന്റ് അറ്റാക്ക് ആയിരുന്നു. ട്രാവലിംഗിൽ ഡ്രൈവർക്ക് വെടിയേറ്റു. അവസാനം നിയന്ത്രണം വിട്ട് വണ്ടി മറിഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ഒരു ഗാർഡിനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. അപ്പോഴേക്കും വണ്ടി എക്സ്പ്ലോർ ചെയ്തു. അപ്പോ അതിനകത്തുണ്ടായിരുന്ന ജയിൽ പുള്ളിയോ? എല്ലാവരും മരിച്ചിട്ടുണ്ടാവണം സർ. ഡെഫിനറ്റ് ആണ്? അതെ സർ. ഷാൽ വി ക്ലോസ് ദി പ്രൊസീഡിംഗ് സർ? വെരി ഗുഡ് അബ്ദുള. ബലം കൊണ്ട്, പക്ഷെ കയ്യില്ല. താക്കോലാരുടേലായിരുന്നു. താക്കോല്? താക്കോല്? പറഞ്ഞ കഥ മാറ്റി പറയുന്നു. പറയടോ. വണ്ടി മറിഞ്ഞപ്പോൾ പരിക്ക് പറ്റിയ നമ്മുടെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഡോക്ടർ റോയിയുടെ വിലം കഴിച്ചു. അപ്പോഴേക്കും വണ്ടി എക്സ്പ്ലോർ ചെയ്തു. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല സർ. നിനക്ക് ഓർമ്മയില്ലാത്തതാണോ അതോ എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് നീ എടുത്തി അടിയതാണോ? അബ്ദുൾ ഹമീദിന്റെയും രാമലിംഗത്തിന്റെയും ബോഡി തിരിച്ചറിഞ്ഞു. മറ്റു രണ്ടുപേരും റിപ്പോർട്ട് ഓൾ പോലീസ് സ്റ്റേഷൻ. യെസ് സർ. തടവ് പുള്ളികൾ രണ്ടുപേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. Check highways, bus stands, and railway stations. Rakshapettava, Peedambaran, and Dr. Roy Mathew. Dr. Roy jaili chaadi. Ini aa father jeevichirikkunnathu namukku aapathaanu. മനുഷ്യൻ വെച്ചത് പ്രാണം പോകുമ്പോൾ അവന്റെ ഒരു വിരുന്ന് വിളി. നന്നായിട്ടുണ്ട്, പക്ഷെ വേണ്ട. അയാൾ സുരക്ഷിതനാണെന്ന് സ്വയം ധരിക്കട്ടെ. അപ്പോൾ നമുക്ക് അയാളെ പിടിക്കാൻ കൂടുതൽ എളുപ്പമുണ്ടാകും. പ്രതി ഇഞ്ചുവേർഡ് ആയ സ്ഥിതിക്ക് ഈ ഏരിയയിലുള്ള എല്ലാ ഹോസ്പിറ്റൽസും ചെക്ക് ചെയ്യണം.
Send fax photos to all police stations and hospitals in this area immediately. And get me a strong tea. Moonu kurimalo. Naal tulasi ile. Fast. Sir. Yes, can you hear? Sir, Pradhiye, North Ruins le spot idu. Come on, fast. ഒന്നിനും താമസിക്കാറുമില്ല, എന്റെ ഒന്നും പിഴയ്ക്കാറുമില്ല. ഡോക്ടർ, ഈ പടത്തിലുള്ള ആളെ കണ്ടിരുന്നോ? ഇല്ല. Thank you.
ഡോക്ടർ യെസ് യുവർ സിപ് ഓ ഐ ആം സോറി താങ്ക് യു Doctor Ro, take him to the casualty immediately. Doctor Roy Matthew, cardiothoracic surgeon, 35 years old. ഭാര്യയായ ഡോക്ടർ ആനിയെ കൊലപ്പെടുത്തിയതിന് ജീവപര്യന്തം ശിക്ഷ. അടുത്ത സുഹൃത്തുക്കൾ ഫാദർ തോമസ് തയ്യൽ, ഡോക്ടർ വി ഡി അയ്യർ, സ്കിൻ സ്പെഷ്യലിസ്റ്റ് ബന്ധുക്കൾ ചിരിക്കണ്ട, ആരുമില്ല സർ. റോയൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആംബുലൻസ് മിസ്സിംഗ് ആണ്. ആ ആംബുലൻസ് കൊണ്ടുപോയത് ഡോക്ടർ റോയ് ആണെന്ന് ഇൻസ്പെക്ടർ മുരളി തിരിച്ചറിഞ്ഞു. ആംബുലൻസോ?
കണ്ടുപിടിച്ച് തരും. ഹലോ ഹലോ പള്ളിമണി കേൾക്കുന്നുണ്ട്. ട്രേസ് ദ കോൾ. ഹലോ, കം ഓൺ ഡോക്ടർ റോയ്, സ്പീക്ക് ഓൺ. നേരിട്ട് പരിചയമില്ലെങ്കിലും മിസ്റ്റർ ഖാൻ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ ആനിയെ ഞാൻ കൊന്നിട്ടില്ല. ഐ ഡോണ്ട് കെയർ. ഇതൊന്നും ഞാൻ അറിയേണ്ട കാര്യങ്ങളല്ല. അറിയണം. ഒരൊറ്റ കൈനാണ് എൻ്റെ ആനിയെ കൊന്നത്. അയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇതൊക്കെ കോടതി പറയേണ്ട കാര്യങ്ങളല്ലേ? കോടതി ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തതാണ്. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുക, എന്റെ ദൗത്യം ജയിൽ ചാടിയ കുറ്റവാളിയെ പിടിക്കുക എന്നത് മാത്രമാണ്. വരുന്ന 48 മണിക്കൂറിനുള്ളിൽ നിന്റെ കയ്യിൽ ഞാൻ വിലങ്ങ് വെച്ചിരിക്കും. Within 48 hours, you will be caught. Okay, Mr. Khan. എന്നാൽ എന്റെ ദൗത്യം എന്റെ ആനിയെ കൊന്നവനെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ എന്റെ കൈകളിൽ വിലങ്ങ് വയ്ക്കുന്നതിന് മുമ്പ് എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചിരിക്കും. Let us see. Okay. ഇത് ഭാര്യമാർ ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഇങ്ങനെ 100 മെഴുകുതിരികൾ ആര് കെടാതെ കത്തിച്ചു വെക്കുന്നു. അവൾ ആയുഷ്കാലം മുഴുവൻ ഭർത്താവിനോടൊത്ത് സന്തോഷമായിട്ടും ഐശ്വര്യമായിട്ടും ജീവിക്കുന്നു. ഏയ്, നേർന്നത് ഞാൻ. പൊതി തീരും വരെ എനിക്ക് ആനിയോടൊപ്പം ജീവിക്കണം. ആരാ? മനസ്സിലായില്ല. ഫാദർ തയ്യൽ, തയ്യലച്ചൻ ഒരു ആക്സിഡന്റിൽ രാവിലെ ഓടാൻ പോയതാ. വിശ്വസിക്കുന്നുണ്ട്.
ആനി ആന്റി ആരാ കൊന്നതെന്ന് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിച്ചിട്ടെങ്കിലും എന്നിട്ട് പാർക്കുട്ടിയെ കൊണ്ടുപോകുന്നു. പേര് പാർക്കുട്ടിന്ന അല്ലേ? വാ മോളെ, പേടിക്കണ്ട പേടിക്കണ്ട. മോളെ കാണാൻ ഡോക്ടറെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. ഡോക്ടറെങ്കിൽ എന്താ മോളോട് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ഈ അങ്കിള് ഡോക്ടറെങ്കിലെ ഒന്നും ചെയ്യില്ല. പറ മോളെ, എന്റെ കൊന്നാളെ കണ്ടുപിടിച്ചിട്ട് പാർക്കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവാൻ അങ്കിള് വരും. മെടുക്കി അതിനെന്താ? എന്റെ രോഗിയിൽ അധികം പേരും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവരാ. മടിക്കണ്ട, കാര്യം പറഞ്ഞോളൂ. ഞാൻ കൺസൾട്ടേഷൻ വന്നതല്ല, നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നതാണ്. മിസ് ദേവിക റാണി അയ്യരുടെ ഒരു വീക്ക്നെസ് ആണല്ലേ? എന്റെ മാത്രമല്ല, പലരുടെയും വീക്ക്നെസ് ആണ് ദേവിക റാണി. എങ്കിൽ അവർ കൊല്ലപ്പെട്ടു. കൊന്നതാരാണെന്ന് അയ്യർക്കറിയണ്ടേ? നിങ്ങളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഡോക്ടർ റോയ്. അതിന് റോയ് ജയിലല്ലേ? അപ്പോ അയ്യർക്കൊന്നും അറിയില്ല. ഇല്ല. എന്നാൽ റോയ് ജയിൽ ചാടി, അയാൾ നിങ്ങളെ കാണാൻ ഇവിടെ വരും. അപ്പോൾ അയ്യർ എന്ത് ചെയ്യും? എക്സ്ക്യൂസ് മീ. ഓൾറൈറ്റ്. ഹലോ, ഇത് ഞാനാണ് റോയ്. ഇത്ര നേരത്തെയോ? ഒരു നിവൃത്തിയില്ല. ഞാനാണ് ഡോക്ടർ റോയ്. മനസ്സിലായി. ഞാനിവിടെ ഒരു പോലീസ് ഓഫീസറുമായിട്ട് സീരിയസ് കൺസൾട്ടേഷനിലാണ്. ഐ മീൻ ഡിസ്കഷനിലാണ്. അല്പം കഴിഞ്ഞ് കാണാം. എവിടെ വരണമെന്ന് പറയൂ. ഞാൻ വെല്ലിംഗ്ടൺ റോഡിലുള്ള പള്ളിയുടെ അടുത്തുണ്ടാവും. ഓക്കെ, സീ യു. എന്റെ ഒരു സുഹൃത്താണ്, ഞായറാഴ്ച ആയിട്ടൊന്ന് കൂടണം. അത് കൊള്ളാം. വിളിച്ച സുഹൃത്തിന്റെ പേര് റോയ് എന്ന് മറ്റാണോ? നോ, നെവർ. ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിലും പോലീസുകാർക്ക് എന്തിനും സംശയമാണല്ലോ. അത് ശരിയാണ്. പക്ഷേ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് ഡോക്ടർ അയ്യർക്ക് അറിയാമല്ലോ അല്ലേ? നമുക്ക് വീണ്ടും കാണേണ്ടി വരും. താങ്ക് യു. ബൈ.
ചോദ്യം ചെയ്യലിനിടയിൽ നിന്റെ ഫോൺ വന്നപ്പോ പേടിച്ചുപോയി. ആ പോലീസ് ഓഫീസർ വളരെ ഷാർപ്പാണ്. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം. എന്ത് ദൈവാനുഗ്രഹം? ദേവികാ റാണിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം കൂടി ഡോക്ടർ റോയ്ക്കായി. ദൈവമായിട്ട് അല്ല, ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരായിരിക്കില്ല റോയ്. അയ്യേ, ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റൽ മാത്രമല്ലേ ആർട്ടിഫിഷ്യൽ ലിംബ് സെന്റർ ഉള്ളൂ. ആ ഒറ്റക്കയ്യന് അവിടവുമായി ബന്ധമുണ്ടാവാതിരിക്കില്ല. ആ വഴിക്കൊന്ന് നോക്കിയാലോ. റൈറ്റ്, അവിടെ നിന്നും തുടങ്ങാം. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. എല്ലാറ്റിനും തൻ്റെ സഹായം വേണം. പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് താമസിക്കാനൊരിടം, കാശ്, എന്നെ തിരിച്ചറിയാതിരിക്കാൻ കഴിയാത്ത വിധം ഒരു രൂപ മാറ്റൂ. ഷുവർ, സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നവരെ എന്തിനും തയ്യാറായി ഞാൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്കെന്റെ പഴയ റോയെ തിരിച്ചു കിട്ടണം. ഡോക്ടർ റോയുടെ മൊഴിയിൽ കൃത്രിമ കൈവച്ച ഒരാളാണ് ആനിയെ കൊലപ്പെടുത്തിയെന്ന് വ്യക്തമായി പറഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ആ വഴിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യായിരുന്നത്? റോയിയാണ് മർഡർ ചെയ്തത് എന്നതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷൻ മനഃപൂർവ്വം ഡൈവേർട്ട് ചെയ്യാൻ അയാൾ ബുദ്ധിപൂർവ്വം കെട്ടിച്ചമച്ച കള്ളക്കഥയായി അതിനെ കാണാൻ കഴിഞ്ഞുള്ളൂ. തുരുമ്പ് കിട്ടിയാൽ ഇരുമ്പാക്കുന്നവരല്ലേ നമ്മളൊക്കെ. എന്നിട്ടാണോ സർ തടവ് ചാടി ഒരു ദിവസം തികയുന്നതിന് മുമ്പ് അയാൾ അയാളുടെ രഹസ്യബന്ധം പുറത്താക്കിയെന്ന് ആ നേഴ്സിനെ വക വരുത്തിയില്ലേ? സർ, ഈ ഫോട്ടോയും ഈ ന്യൂസും പ്രസിൽ കൊടുക്കാമല്ലേ? അതിപ്പോ വേണ്ട, കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്തോളാം. യു മേ ഗോ നൗ സർ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീട്ടിയറിയണമെന്നാണ് പ്രമാണം. അറിയാഞ്ഞിട്ടല്ല, എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണല്ലേ. ഓടിക്കൂ, തൊട്ടു പുറകെ ഞാനുണ്ടാവും. മുരുക, ഷൺമുഖ, പാട്ടി, அந்த ஆனந்த பத்மநாப ராய் ஐயர் எங்க இருக்கு பாட்டி? உள்ள இருக்கா? உனக்காக தான் டென்ஷனா காத்துட்டு இருக்கா. நான் இருக்கும்போது எதுக்கு டென்ஷன்? யார் அதிபூனின் மாயாஜாலம் அகில ஜகம். இதே சிட்டி ஹாஸ்பிடல்ல ஆர்டிஃபிஷியல் லிம் சென்டரில் இருந்து இந்த புத்தகம் அடிச்சு மாத்தியதா. ஆர்டிஃபிஷியல் லிம் மேனுவல் பை டாக்டர் ஸ்டெட்மேன். ഇതിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ലിംബ് ഫിറ്റിംഗ്സ് ഉണ്ടെന്ന് അറിയാം. പിന്നെ ഇത് ലിംബ് സെന്ററിന്റെ ഡീറ്റെയിൽസ്. അവിടുന്ന് ലിംബ് ഫിക്സ് ചെയ്തിട്ടുള്ളവരുടെ വിവരങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മെമ്മറിയിൽ തപ്പി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. ഇത് ഹോസ്പിറ്റലിലെ ഒരു അറ്റൻഡന്റിന്റെ ഐഡന്റിറ്റി കാർഡ് അടിച്ചെടുത്തതാണ്. പ്രയോജനപ്പെടും. ഡോക്ടർ റോയിയെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ്? അല്ല, 10-35 വയസ്സ് വരെ കല്യാണം കഴിക്കാതെ കറങ്ങിയടിച്ച് നടന്നിട്ട് പെട്ടെന്ന് ആനിയെ കണ്ടപ്പോൾ ഒരു പ്രണയവും കല്യാണവും താമസിയാതെ തന്നെയുള്ള ആനിയുടെ മരണവും ഇതെല്ലാം സംശയാസ്പദം തന്നെയാണ്. ഐ ഫീൽ സംതിങ് ഈസ് റോങ് സംവെയർ. അവരുടെ വിവാഹത്തിന് ഞാൻ എതിരായിരുന്നു. ആനിയുടെ സ്വത്തുമോഹിച്ചുള്ള വിവാഹമായിരുന്നു അതെന്ന് ഈ കൊലപാതകത്തിന് ശേഷം എനിക്ക് ബോധ്യമായി. ഓക്കെ, ഐ എക്സ്പെക്ട് എവരി കോഓപ്പറേഷൻ ഫ്രം യുവർ സൈഡ്. റെഡി. ഡോക്ടർ റോയ് ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി തന്നെയായിരിക്കണം. ഓൾ റൈറ്റ്, ഡോക്ടർ റോയിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കുമല്ലോ അല്ലേ? സോറി, അയാളുടെ ഇന്നസെൻസ് തെളിയിക്കപ്പെടുന്നതുവരെ ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. ഡോക്ടർ മേനോൻ, ഞാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട്
28 പേർ ജയിൽ ചാടിയിട്ടുണ്ട്. അതിൽ 24 പേരെയും തെരഞ്ഞുപിടിച്ചകത്താക്കിയിട്ടുണ്ട്. അപ്പോ രക്ഷപ്പെട്ടവരിൽ അഞ്ചാമത്തെ ആൾ ഡോക്ടർ റോയ് ആയിക്കൂടെ? അയ്യോ സാർ, ആ നാലു പേര് രക്ഷപ്പെട്ടതല്ല, സാറ് വെടിവെച്ചു വന്നതാ. ഓർഫനേജ് ആണ്, നമുക്ക് ഇവിടെ ഒന്ന്. ഈ സ്ത്രീ ആരാണെന്നൊന്ന് അന്വേഷിക്കണം സർ. ഇയാളെ അറിയുമോ? ഇന്താളെ തെരിയുമാന്ന് കേക്കറേ? തെരിയാതെ മൂഞ്ചിയപ്പാത്ത തെരിയണ മാതിരി ഇരിക്കതേ. കമോൺ. സൈലൻസ്. സോറി. ഈ പാൻസ് ആരുടേതാ? ഇത് 38 സൈസ് പാൻസ് ആണല്ലോ. ഡോക്ടർ വി ഡി എക്ക് ഒരു 32 കൂടുതൽ വരില്ലല്ലോ. പാട്ടി പോയി സൊല്ലാങ്ക. ശരിതാനേ. Hospital.
ഹലോ എന്താ സംഭവിച്ചേ സ്കൂൾ ബസ് ആക്സിഡന്റ് ആ അങ്ങനെ ആരും ഇവിടെ വന്നേയില്ല. ഒരു കുട്ടി ഒബ്സർവേഷൻ റൂമിൽ കൊണ്ട് കിടത്താൻ പറഞ്ഞില്ലേ? എന്നിട്ട് ആ കുട്ടിയുടെ ഒബ്സർവേഷൻ റൂമിലേക്കല്ല ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പറഞ്ഞത്. What nonsense are you talking? ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പറഞ്ഞത്. I'll report you to the management. ഓപ്പറേഷൻ It was a case of fractured right forerib, rupturing the lung, causing internal bleeding, which required an urgent surgery. How can you miss this finding, young doctor? Observation room was stupid. അനധികൃതമായ ഒരാൾ അറ്റൻഡർ ഡ്രസ് ഇട്ട് അകത്ത് കയറി ഒരു കുട്ടിയെ എമർജൻസി ഓപ്പറേഷന് പോസ്റ്റ് ചെയ്തിട്ടും ഈ ഐഡന്റിറ്റി കാർഡ് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ആളെ തിരിച്ചറിഞ്ഞ് സെക്യൂരിറ്റി വിളിക്കുമ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെട്ടു. ഞാൻ പോട്ടെ മിസ്റ്റർ ഖാൻ, എം ജാവേദ് ഖാൻ. പോട്ടെ. ഓക്കെ, എക്സ്ക്യൂസ് മീ ഡോക്ടർ, ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുട്ടി രക്ഷപ്പെട്ടു, അയാളുടെ നിഗമനമായിരുന്നു ശരി. ഓരോരുത്തരും ജയിലിൽ ചാടിയാൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കും. ഇവിടെ ഒരുത്തൻ പല പല പേരുകളിൽ പല പല വേഷങ്ങളിൽ റോയ് ഇത്രയും റിസ്ക് എടുത്ത് ഈ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ. ഒന്നിക്കണേ, പേരെന്താ? പെരുമാൻ. ഇതെന്ത് പറ്റി? ഒരു ആക്സിഡന്റിൽ പറ്റിയത്. ഇപ്പോഴെങ്ങോട്ടാ? ഞാൻ ആർട്ടിഫിഷ്യൽ ലിംബ് സെന്ററിലേക്ക്. താങ്ക് യു സർ. ലിസ്റ്റിൽ നിന്നും ആ രാഘവന്റെ പേര് വെട്ടിക്കൊള്ളു, അയാൾ ജീവിച്ചിരിപ്പില്ല. അബ്ദുള സർ, റോയിയുടെ മൊഴിയിൽ ഒറ്റക്കൈന്റെ കൃത്രിമ കൈ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? അത് ലെഫ്റ്റ് സർ. ഫയൽ നോക്കണം. സോറി സർ. എക്സ്ക്യൂസ് മീ, ലെഫ്റ്റ് ഹാൻഡ് ഫിക്സ് ചെയ്തവർ എത്ര പേരുണ്ടെന്ന് പറയാം? ആ എന്തായി? അതെയോ? ഓക്കെ, താങ്ക് യു. ഈ ബഷീർ 4 മാസമായി വീൽ ചെയറിലാണ്.
ഡോക്ടർ റോയുടെ ഭാര്യ കൊല്ലപ്പെട്ടത് ഓഗസ്റ്റ് 17 സർ. റോയുടെ മൊഴിയിൽ അപ്പോഴുണ്ടായ സംഘടനത്തിൽ കൃത്യമക്കൈ ഒടിഞ്ഞു പോയെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെ സർ. എക്സ്ക്യൂസ് മീ, ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ എത്ര പേർ കൈ റീഫിക്സ് ചെയ്തു എന്ന് പറയാം? എനിക്ക് ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് വേണമല്ലോ. അബ്ദുള്ള സർ, ഈ ലിസ്റ്റിൽ ആർക്കെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഈ സെക്രട്ടറിക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ അയാളിപ്പോ ഭ്രാന്താശുപത്രിയിലല്ലേ? അതെ, എങ്കിലും എനിക്ക് അയാളെ കാണണം. 3 മാസം മുമ്പ് അയാളെ അഡ്മിറ്റ് ചെയ്തു എന്നാണ് റെക്കോർഡ്സ്. പിന്നെന്തിനു കാണണം? റെക്കോർഡ്സ് അനുസരിച്ച് ഞാനാണ് അനിയെ കൊന്നത്. അയ്യര് ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ സെക്രട്ടറി റെക്കോർഡ്സ് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഐ വോണ്ട് ടു സീ ഹിം. ഫാദർ കരുതുന്ന പോലെ അല്ല സക്കറിയ. മറ്റു രോഗികളോടൊപ്പം ഇടപഴകാൻ ഞങ്ങൾ അയാളെ അനുവദിക്കാറില്ല. ഹി ഈസ് വെരി വയലന്റ്. അവനെന്തോ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെന്ന് കേട്ടു. സ്വന്തം ഭാര്യയെ സംശയിച്ച് കൊലപ്പെടുത്തിയ ശേഷം അതിന്റെ സത്യാവസ്ഥ മനസ്സിലായപ്പോൾ ഉണ്ടായ ഷോക്കാണ്. ഹി ഹാസ് ബിക്കം സൈക്കോട്ടിക്. പേഷ്യന്റിനെ കാണാനുള്ള പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. कल ही हो जाना चाहिए क्योंकि कल शाम की फ्लाइट से मुझे उस चीज को न्यू दिल्ली भेजना है. सॉरी इफ्ते, ये नहीं होगा. देन आई एम आल्सो सॉरी डॉक्टर. तुम मुझे गद्दारी करने पर मजबूर कर रहे हो. तुम मेरा कुछ नहीं बिगाड़ सकते. मेरा और मेरे लोगों का हाथ बिल्कुल साफ है. अच्छा, एक बात बताओ, वो डॉक्टर एनी की याद है तुम्हें? उसके घर से मैंने जो तुम्हारे खिलाफ एविडेंस उठाया था, आई स्टिल हैव दैट एविडेंस. डोंट गेट सो अपसेट डॉक्टर मार्कोस, वी कैन स्टिल डू बिजनेस. ठीक है, ऑपरेशन हो जाएगा, लेकिन सारे सबूत मुझे मिल जाना चाहिए. यू परफॉर्म द ऑपरेशन एंड आई विल हैंड ओवर ऑल द एविडेंस टू यू. ओके साला. ഇഫ്റ്റി നമ്പർ 24, വൃന്ദാവൻ കോളനി. കോൾ
തെളിവുകളെല്ലാം ഞാൻ തപ്പിയെടുത്തു. ഇനി ഓപ്പറേഷൻ നടത്തേണ്ട കാര്യമില്ല. പറഞ്ഞിരുന്നതുപോലെ ഞാൻ കാർ പാർക്കിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. റോയ്, നിങ്ങൾ? അതെ, ഞാൻ തന്നെ. എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇല്ലാത്ത രോഗങ്ങളുടെ പേര് പറഞ്ഞ് രോഗികളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ ശരീരഭാഗങ്ങൾ അറുത്ത് മുറിച്ച് വെക്കുന്ന നീയൊക്കെ ഞാൻ പറയിപ്പിക്കാം. റോയ്, മാർക്കോസ് ആനയെ കൊല്ലിപ്പിച്ചത് ആരാണ്? പറയാൻ 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 സത്യം പറയാൻ പറ. മേനോന്നല്ല, ഡോക്ടർ മാർക്കോസിനെ വെടിവെച്ച് കൊന്നത് ഡോക്ടർ റോയിയാണ്. റോയിയുടെ മൂന്നാമത്തെ കൊലപാതകം. യൂ നോ നോ, വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിലവിളിപ്പുള്ള ജീവനുകൾ നിലനിർത്താൻ വെറും പുഴുക്കളെപ്പോലെ ജീവിച്ചു മരിക്കുന്ന സാധാരണക്കാരിൽ നിന്നും പലതും അപഹരിക്കേണ്ടി വന്നു. ഇതൊക്കെ വലിയൊരു ക്രൈമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഡോക്ടർ റോയി. ഇറ്റ്സ് ഓൺലി സർവീസ്. യെസ്, സർവീസ്. അത് ആനി തടസ്സമായി നിന്നപ്പോ എനിക്ക് ആനിയെയും കൊല്ലിക്കേണ്ടി വന്നു. അങ്ങനെ പലരെയും. എക്സൈറ്റഡ് ആവണ്ട, വെറും ഒരു റോയി മാത്രം വിചാരിച്ചാൽ തുടച്ചു നിൽക്കാൻ കഴിയുന്ന ശൃംഖലയല്ല ഞങ്ങളുടേത്. ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ റാക്കറ്റ്. ആ ശക്തിയെ നേടാൻ നിനക്കാവില്ല ഡോക്ടർ റോയി. പോലീസ് ഇപ്പൊ ഇന്ന് എത്തും. തെളിവുകളെല്ലാം എന്റെ കയ്യിലായ സ്ഥിതിക്ക് ഇനി പിടികൊടുക്കുന്നതല്ലേ നല്ലത്?
അവനോടുണ്ട്. എന്റെ ആനിയെ കൊന്ന ഒറ്റക്ക എന്നോടുണ്ട്. ഒരു ഡോക്ടറുടെ ധർമ്മം ജീവൻ നശിപ്പിക്കലല്ല, രക്ഷിക്കലാണ്.
എന്റെ ആനിയെ കൊന്നവനെ ഞാൻ വിധിക്കുന്നത് മരണശിക്ഷയാണ്. റോയ്, ഡോക്ടറുകൾ തിരിച്ചു വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു അനാഥയായ പെൺകുട്ടിയുണ്ട്. പാർക്കുട്ടി, റോയ്, പ്ലീസ് റോയ്, പ്ലീസ്. മൂന്ന് കുരുമുളകും നാല് തുളസി ഇലയും. യെസ് സർ. കുറ്റവാളികളുടെ കൈകൾ ബന്ധിക്കുവാനുള്ളതാണ് വിലങ്ങ്, നിരപരാധികളുടേതല്ല. ഈ കൈകൾ ഇനി 1000 ജീവനുകൾ രക്ഷിക്കാനുള്ളതാണ്.